ദീർഘദണ്ഡനമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം സദ്ഗുരുഭ്യോ നിവേദഗുരുഭ്യോ ഹസ്തീന്ദ്രാനിന്ദുചൂടമരുണച്ചാദ്രനേത്രം രസാദശ്ലിഷ്ടം പ്രിയാ സപത്മകരയാംഗസ്ഥയാതം ബീജപൂരഗദാധനുസ്ത്രിഗയുക് ചക്ാബ്ജവാശോൽപ്പലവിറിഹഗ്രംസവിഷാണരകലശാന്ഹസ്തന്തി ഭജേ ഗണപത ദ്യുതിവിന്ദു കിരീടാ ദുങ്കകുജാ നയനത്രയുക്തം സ്രമുഖിം വരദുശാശാ ഭീതിഹരാം പ്രഭജേദുശി അരുണകിരണേരഞ്ജിദസാവകാശാ വിധൃതജപവടീകാ പുസ്തക വേദഹസ്തയവരകരാഡ്യഫുൽകൽഹാര സംസ്ത നിവസതു ഹൃതി ബാലാ നിത്യകളാണശീല ജ്ലകരാളമത്യുഗ്രം നശേഷാസുരസൂതം തൃശൂലം പാതുനോ ഭീതിർഭസ്തു കാളി കാളി മഹാകാളി ഭദ്രകാളി കാളിമഹാകാളീഭ്രാളീ നമസ്തു കൂലം ച മാം ച പാലയ പാലയാമീ പാളയാമീന ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന് ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ ഓം നമോ ഭഗവതേ വാസുദേവ മ ശി ഓം സത്രവേദിയിൽ ആദ്യകാലം മുതൽ പങ്കെടുക്കാനുള്ളൊരു സുഹൃതം പൂജനീയ സ്വാമികളുടെ ഒരനുഗ്രഹം ഇത്തവണയും ചെറിയ ഒരു ഭേദഗതി സമയത്തിന് വരുത്തിക്കൊണ്ടാണെങ്കിൽ കൂടി നിർദ്ദേശിക്കപ്പെട്ട അതേ വിഷയം തന്നെ വാമനാവതാരം അവതരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അവതാരങ്ങളെല്ലാം തന്നെ പറഞ്ഞ് അവതാരങ്ങൾ ഒന്നും ഇല്ലാത്ത അവതാരങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് കൊണ്ട് കഥാഗോളങ്ങൾ രചിച്ച് അവതാരങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്ന ഉത്തമ കൃതിയാണ് ഭാഗവതം ഇറങ്ങി വരുന്നത് മനസ്സിലേക്ക് കടന്നു വരുന്ന രൂപങ്ങളും ഭാവങ്ങളും എല്ലാം തന്നെ കെട്ട് അവയെല്ലാം തന്നെ അസ്തമിച്ച് നാമരൂപങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഇരിക്കുന്ന സത്യത്തെ ബ്രഹ്മഭാവത്തെ തന്നെ ആർജിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയോഗം അത്തരത്തിലുള്ള ഒരു മിഷനൊരു സന്ദേശവും അത്തരത്തിലുള്ള ഒരു ദൗത്യവും വാസ്തവത്തിൽ ഭാഗവതം നിർവഹിക്കുന്നുണ്ട് മറ്റ് പുരാണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നാം ഇവിടെ കാണുന്ന അവതാരകഥകൾ വരാഹാവതാരമെന്ന് പറഞ്ഞുകൊണ്ട് അംശാവതാരമാണെന്നും നരസിംഹാവതാരവും അംശാവതാരമാണെന്നും പരശുരാമാവതാരം ആവേശാവതാരമാണെന്നും രാമിലേക്ക് കടക്കുമ്പോൾ അത് പൂർണ്ണമാകുന്നു എന്നും കൃഷ്ണനാവുമ്പോൾ അത് സമ്പൂർണ്ണമാകുന്നു എന്നും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് വെറും കഥാപാത്രങ്ങളുടെ ശൈലിയിൽ അവരെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഭാഗവതത്തിൻ്റെ ആഹാരി അംശമാണ് ഭാഗവതത്തിൻ്റെ തനതായിട്ടുള്ള വ്യക്തിത്വത്തെ മറികടന്നുകൊണ്ട് നാം ചിത്രങ്ങളും പടങ്ങളും എല്ലാം തന്നെ വരച്ചുകൊണ്ട് കാലം കഴിച്ചുകൂട്ടുമ്പോൾ കിട്ടേണ്ടത് കിട്ടാതെ പോകുന്നു എന്ന് ചുരുക്കം നല്ലപോലെ ചിന്തിക്കാനുള്ള ഒരു സംഗതി ആമുഖമായിട്ട് ഇട്ടു എന്ന് മാത്രം കാരണം വാമനാവതാരമാണ് വരാഹാവതാരേളയിലെ സാക്ഷാൽ ബ്രഹ്മദേവന്റെ നാശാദ്വാരത്തിൽ നിന്ന് യജ്ഞസൂകരം ഒരു പന്നിക്കുട്ടി ഉത്ഭവിച്ചത് നിങ്ങൾ കേട്ടു അങ്കുഷ്ടമാത്ര തുല്യനായിട്ടാണ് തന്തവരലൻ്റെ വലിപ്പത്തിൽ ജനിച്ച ആ യജ്ഞസൂകരമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വലുതാകുന്നത് ബ്രഹ്മാകാരത്തെ പ്രാപിക്കുന്ന സംഗതി നമ്മളെ സൂചിപ്പിച്ച് ബ്രഹ്മാകാരത്തെ പ്രാപിക്കുക ഈശ്വരൻ അന്തര്യാമിയാണ് എന്ന് അവിടെ വ്യക്തമാക്കി അകത്ത് കുടികൊള്ളുന്ന ഈശ്വരനെയാണ് പ്രാണായാമാതി യോഗസാധനയിലൂടെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലൂടെ പുറത്ത് എടുത്ത് തന്നത് അവിടെയും ഭക്തന്റെ അഥവാ ഈ ബ്രഹ്മദേവന്റെ ഉള്ളിൽ തട്ടി ഉണർന്ന ഈശ്വരഭാവം അതൊരു യജ്ഞസൂകരമെന്നുള്ള മട്ടിൽ യജ്ഞം കർമ്മം കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ളത് അതെല്ലാം തന്നെ ചെയ്തു തീർക്കാനുള്ള തണ്ടും തൻ്റെ ഇടവും കഴിവും ഉണ്ടാക്കി തരുന്ന നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ ഭൂമിയെ ഉദ്ധരിക്കാനുള്ള ഒരവതാരം ഈ അവതാരം അകത്ത് നിന്നുണ്ടായപ്പോൾ ഇതാ പുറത്തു നിന്ന് മറ്റൊരവതാരം രണ്ടാമത് നമ്മൾ കാണുന്ന നരസിംഹാവതാരം അവിടെയും വാസ്തവത്തിൽ അകത്ത് തട്ടി ഉണരേണ്ടതിന് പകരം പുറത്ത് തട്ടി അതിനെ പുറത്തേക്ക് കിടക്കുന്ന ആ നരസിംഹാവതാരത്തിലും ബഹിർവ്യാപ്തമായിട്ടുള്ള ഈശ്വര പ്രകടമാവുകയാണ് പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ അന്തര്യാമിയാണ് ബെഹിറയാമിയാണ് ഈശ്വരൻ എന്നുള്ള പരമസത്യം എല്ലായിടത്തും കൊടികൊള്ളുന്നു അച്ഛന്റെയും എന്റെയും പ്രഭുവായിട്ടുള്ള ഈശ്വരൻ എന്ന് കൊച്ചുകുട്ടിയായിട്ടുള്ള പ്രഹ്ലാദൻ പറഞ്ഞത് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ അവതാരത്തെയും നമ്മൾ ആവേശാവതാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ഔട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ ബ്രഷ് സൈഡ് എന്ന് പറയുന്ന രീതിയിൽ മാറ്റി മാറ്റിവയ്ക്കുകയാണ് ഈ രണ്ട് അവതാരങ്ങളും വാസ്തവത്തിൽ അംശാവതാരം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തരം താത്തേണ്ടതില്ല ഒരു നിസാര കാര്യം നിർവഹിച്ചുകൊണ്ട് പെട്ടെന്ന് തിരോധാനം ചെയ്തു എന്നുള്ള മട്ടിലും ചിന്തിക്കേണ്ടതില്ല അവിടെ സാധകൻ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ഉപാസന അപ്പോൾ എല്ലാ തരത്തിലും വൈഭവത്തിന്റെ ആദ്യത്തെ പടികളായിട്ട് രണ്ട് പ്രധാനപ്പെട്ട അവതാരങ്ങളായി വരാഹാവതാരത്തെയും നരസിംഹാവതാരത്തെയും കണ്ടാൽ സാധകൻ യോഗ്യനായിട്ട് തീർന്ന് അടുത്ത അവതാരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളാനുള്ള ശേഷി സമ്പാദിക്കുകയാണ് ഇത് നമ്മൾ ഭാഗവതത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യയാണ് വിദ്യ എന്ന് പറയുമ്പോഴും അവിടെ ദ്വാദശാക്ഷരീ വിദ്യ ഒന്നമോ ഭഗവത ഏവാസുദേവായ ദ്വാദശാക്ഷരീ വിദ്യ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരേക്ക് വിദ്യാസമ്പന്നമായിരിക്കുന്ന ഒരു സംഗതിയാണ് അവിടെയും വിദ്യ എന്തു വിദ്യ എന്ന് ചോദിച്ചാൽ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന ആത്മവിദ്യ അത് വിട്ട് മറ്റൊരു വിദ്യ ഭാഗവതത്തിനുമില്ല അത്തരത്തിലുള്ള ഭാഗവതത്തിലെ ആത്മവിദ്യ ബ്രഹ്മവിദ്യ കരഗതമാകുന്നതിന് ആദ്യം ഭൂമിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊരവതാരം ശരീരമെന്ന് പറയുന്ന ഭൂമിയെ അപ്രകാരം നിർത്തിയിട്ട് നരസിംഹ ഭാവത്തിലേക്ക് വന്ന് ദുഷിച്ച രക്കതത്തെല്ലാം തന്നെ കീറിമുറിച്ച് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിഷ്പാടനം ചെയ്തു കൊണ്ട് ആ നരസിംഹാവതാരം വന്നപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയെ കൂടി ചെയ്തു സാധകൻ യോഗ്യനായി സപ്തമസ്കന്ധത്തിലെ ഒടുവിലത്തെ മരുത്തുക്കളുടെ കഥയാണ് കഴിഞ്ഞ ആ പ്രഭാഷണത്തിൽ നാം കേട്ടുകൊണ്ടിരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സകല ജീവജാലങ്ങളും എങ്ങനെ നിലനിൽക്കുന്നു എന്നും അവരുടെ പരിരക്ഷണ ഷഷ്ടസ്കന്ധത്തിൽ നമ്മൾ കാണുന്നത് പോഷണമാണ് സപ്തമ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ നരസിംഹാവതാരം പ്രഹ്ലാദന്റെ ചരിതം ഇത് ഇത്യാദി കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ ഊതി എന്ന് പറയുന്ന കർമ്മവാസനയുമാണ് പടിപടിയായിട്ട് ഓരോരോ സ്കന്ധങ്ങളിലൂടെ കടന്ന് അഷ്ടമ സ്കന്ധത്തിലേക്ക് കടന്ന് ഏകദേശം മധ്യഭാഗം കഴിയുമ്പോഴേക്കാണ് നാം വാമനാവതാരം ശ്രവിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം എട്ടാമത്തെ പേര് പേരും അന്യന്തരവർണ്ണനായെന്നാണ് സദ്ധർമ്മ നിരൂപണം എന്നുകൂടി പറയും മനുക്കളുടെ കാലഘട്ടത്തെ വർണ്ണിച്ചുകൊണ്ട് ആ മനുക്കളുടെ കാലഘട്ടത്തിലുണ്ടായ പ്രത്യേക സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള കഥാഗോളങ്ങളാണ് ഈ അഷ്ടമ സ്കന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ മനസ്സിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത് പ്രശസ്ത ഉപനിഷത്തായിട്ടുള്ള ഈശാവാസി ഉപനിഷത്ത് അതിലെ മന്ത്രം ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നത് ഈശാവാസിമിതം സർവം ഈശാവാസിമിതം സർവം എന്ന് പറയുന്ന ആ പ്രയോഗത്തെ ഭാഗവതകർത്താവ് ഭാഗവതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ആത്മാവാസിമിതം സർവം എന്ന ആക്കിക്കൊണ്ടുള്ള പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അഷ്ടമ സ്കന്ധത്തിൽ പൂജനീയ സ്വാമികളുടെ ഈ സത്രവേദിയിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ആത്മാവ് ആവസിച്ചിട്ടുള്ള ശരീരങ്ങൾ പേറിക്കൊണ്ടു നടക്കുന്നവരാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആത്മാവല്ലാതെ മറ്റു യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എല്ലായിടത്തും കുടികൊള്ളുന്ന ഈശ്വരനാണ് വാസ്തവത്തിൽ കാണേണ്ടത് ഈശാവാസ്യം ഇതം സർവം അതേപോലെ തന്നെ ഭാഗവതത്തിൽ വന്നപ്പോൾ ആത്മാവാസ്യം ഇതം സർവം ഈശ്വരനെയും ആത്മാവിനെയും തമ്മിൽ സമമിട്ട് എഴുതിയ ഒരു സമ്പ്രദായം നമ്മളുടേതാണ് അയമാത്മാ ബ്രഹ്മ എന്ന് ഈ പറയുന്ന മാണ്ടൂക്യോപനിഷത്തിൽ കാണുന്ന പ്രയോഗം മഹാവാക്യങ്ങളിൽ ഒന്ന് സ്വയമാത്മാചതുഷ്പാക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്ന ജീവസ്വരൂപത്തെ ആത്മസ്വരൂപത്തെ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ച് അത് നാല് പാദങ്ങളുള്ളതാണ് എന്നുകൂടി കൂട്ടിച്ചേർത്ത് നാല് പാദങ്ങൾ പ്രണവത്തിൻ്റെതായ നാല് പാദങ്ങളാണെന്ന് വരുത്തി തീർത്ത് ആ ഓ മാ എന്ന് പറയുന്ന ഘടകങ്ങളിലൂടെ ജാഗ്രസവപ്ന സഷുപ്തി ആദ്യ അവസ്ഥാത്രയങ്ങളെ മറികടന്ന് അതിനെ അതിക്രമിച്ചുകൊണ്ട് നാലാമത്തെ പാദം എന്ന് പറയുന്ന തുരിയയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ആത്മലാഭം ആത്മസന്തുഷ്ടി അഥവാ ആ ബ്രഹ്മപഥപ്രാപ്തി അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രയത്നം മുഴുവൻ ഇതെല്ലാം തന്നെ ഈ അഷ്ടമ സ്കന്ധത്തെ സംബന്ധിച്ചും അവതാര കഥകളെ സംബന്ധിച്ചും ഉള്ള ഒരു മുഖപൂര മാത്രം ആർക്ക് ഇഷ്ടപ്പെടുന്നുവോ അതേ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും നമുക്കുള്ളത് കൊണ്ട് ഏതൊരവതാരത്തെയും നമ്മളുടെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമ്മുടെ വീക്ഷണഗതി അനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വാമനാവതാരം പറയുമ്പോൾ ആദ്യം ആക്ഷേപങ്ങൾ നമ്മുടെ നേർക്ക് മറ്റുള്ളവർ ഇങ്ങനെ കോരിച്ചൊരിയുന്നത് പാവപ്പെട്ട ഒരു ചക്രവർത്തി അല്ലെങ്കിൽ നല്ല ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി മഹാബലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന രംഗം നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് ഹൈന്ദവ ജനതയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു മാവേലിയെ അവതരിപ്പിക്കുക മാവേലിയെ അവതരിപ്പിച്ചുകൊണ്ട് അയാൾ വളരെ ശ്രേഷ്ഠനാണെന്ന് വരുത്തിയിട്ട് വാമനമൂർത്തിയെ വെറും കൊളരാത്തവനായിട്ട് ചിത്രീകരിക്കുക ധർമ്മിഷ്ഠനായിട്ടുള്ളൊരു രാജാവിനെ അടിച്ചമർത്തിക്കൊണ്ട് താഴത്തേക്ക് പാതാളത്തിലേക്ക് താഴ്ത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെപ്പറ്റി ബോധമില്ലാത്ത അറിവില്ലാത്ത ചിലരും മനപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് കരുതേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ആമുഖങ്ങൾ മാത്രമാണ് മാവേലിയെ സംബന്ധിച്ചും മഹാബലിയെ സംബന്ധിച്ചും വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തത് കൊണ്ട് നമ്മളും ഈ പറയുന്നതെല്ലാം തന്നെ ശരിയെന്നു വച്ച് അത്തരത്തിൽ ആമേൻ ക്രൈസ്തവ ഭാഷയിൽ ആമേൻ അത് തന്നെ അപ്പടിയാകട്ടും എന്ന് പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് തെറ്റാണത് മാവേലി എന്ന് പറയുന്ന മാവേലിക്കരക്കാരന്റെ കഥയൊന്നും ഭാഗവതത്തിലില്ല നേരെ മറിച്ച് മഹാബലി എന്ന് പറയുന്ന അദ്ദേഹം ബലി എന്നുള്ള നാം അദ്ദേഹത്തിൽ ഭാഗവതത്തിൽ കാണുന്നുമുണ്ട് പ്രഹ്ലാദ പരമ്പരയിൽപ്പെട്ട അതുകൊണ്ട് സുഹൃതം വളരെയേറെയുള്ള പ്രഹ്ലാദ പരമ്പര എന്ന് പറയുമ്പോൾ സുഹൃതം വളരെയേറെയുള്ള ആധ്യാത്മികത മുറ്റിയേൽക്കുന്നൊരന്തരീക്ഷത്തിൽ വളർന്നു വന്ന് ആ പ്രഹ്ലാദന്റെ പരമ്പരയിൽപ്പെട്ട ബലി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം ബലി ചെയ്യാൻ തയ്യാറാണ് ആത്മബലി നടത്താൻ തയ്യാറാണ് പ്രഹ്ലാദകുമാരൻ പറഞ്ഞ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറയുന്ന നവവിധ ഭക്തിമാർഗങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒൻപതാമത്തെ തട്ട് ഒൻപതാമത്തെ ശ്രേണി എന്ന് പറയുന്ന സോപാനം എന്ന് പറയുന്ന ആത്മസമർപ്പണം സാധിച്ചവനാണ് ബലി എന്ന് വരുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലെത്തി ഭക്തിയുടെ അങ്ങേറ്റ അവസ്ഥയിൽ ശരീരത്തെ നിഷ്കരണം തിരിക്കാനുള്ളത് എന്റെ ഇടം കാണിച്ചു പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ആധ്യാത്മിക വിദ്യ കൈകാര്യം ചെയ്തു അത്രമാത്രം ഒരു പ്രവൃത്തിയുടെ ഉടമയാണ് മഹാബലി എന്ന് വന്നു അതെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് വെറുതെ ഈ സംസ്കാരത്തിലെ നമ്മുടെ സംസ്കാരത്തിലെ കഥകളെയെല്ലാം തന്നെ വളച്ചൊടിച്ച് കരിവാരി തേച്ച് കാണിച്ച് വളരെ നികൃഷ്ടമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ ആരും തന്നെ പ്രതികരിക്കാനും തയ്യാറല്ല ഹിന്ദുവിന്റെ സ്വഭാവമാണ് ആരെന്ത് പറഞ്ഞാലും കിറിക്കിട്ട് കുത്തിയാലും എന്ത് ചെയ്താലും യാതൊരു പ്രതികരണവുമില്ലാത്ത സ്വഭാവം നമ്മളുടേതാണ് നമ്മുടെ കഥാഗോളങ്ങളെ അഹല്യാമോക്ഷവും മറ്റും വികൃതമായിട്ട് ചിത്രീകരിച്ചാൽ അതിനെ സംബന്ധിച്ച് നമ്മൾ യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇരിക്കുന്നവരാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വസ്ത്രാഭരണ ലീല അതിനെ ചൊല്ലിയും വളരെ വൃത്തികെട്ട രീതിയിൽ നിരൂപണങ്ങൾ ഉണ്ടായാൽ അതിനെ ചൊല്ലിയും അത് ശരി അവർ ശരി എന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കും നമുക്ക് നമ്മളുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഇല്ലാതെ പോകുന്നു എന്ന് ഇത്തരത്തിൽ പലതും ഒളിഞ്ഞിരിക്കുന്ന വാമനാവതാരത്തിലേക്ക് പതുക്കടക്കുകയാണ് മരുത്തുക്കളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറ് ഇതിനു മുമ്പ് പ്രഭാഷണം നടത്തിയ ആ മഹത് വ്യക്തി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രജാപതി സർവത്ര ഭാഗവതത്തിൽ ഇങ്ങനെ ഉടനീളം നമ്മൾ കാണുന്ന പ്രജാപതിയാണ് കശ്യപ പ്രജാപതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് പശ്യാക്ക എന്ന് പറഞ്ഞ് തിരിച്ച് ഒരു പ്രത്യേക പ്രയോഗം കാണാം എല്ലായിടത്തും ഈശ്വരനെ എന്ന് പറഞ്ഞാൽ ഈശ്വരത്വമാണ് ആത്മതത്വമാണ് ബ്രഹ്മതത്വമാണ് എല്ലായിടത്തും ഈശ്വരനെ കാണുന്നവൻ സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന മഹത് വ്യക്തതിയാണ് കശ്യവൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ദിതി അതിഥി വ്യത്യാസങ്ങളില്ല ദിതി അതിഥി എന്ന് പറയുമ്പോൾ അസുരന്മാരുടെ അമ്മയും ദേവന്മാരുടെ അമ്മയുമാണ് ദിതി എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിന്റെ രണ്ടെന്നുള്ള ചിന്താഗതിയുടെ അതായത് അസുര സ്വഭാവത്തിന്റെ ഉടമയാണ് ദിതി അവിടെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദിതി എന്ന് പറയുന്ന അസുരന്മാരുടെ അമ്മ ദ്വൈതത്തിന്റെ പ്രതീകമായതുകൊണ്ട് രണ്ടായിട്ട് ചിന്തിച്ചാൽ അവിടെ വാസ്തവത്തിൽ നമ്മളും അസുരന്മാരായി മാറും എന്നൊരു ധ്വനി ഇന്ന് നമ്മളെല്ലാവരും രണ്ടായിട്ട് ചിന്തിക്കുകയാണ് ക്ഷേത്രത്തിൽ ചെന്ന് ഗുരുവായൂരപ്പൻ വേറെ ഞാൻ വേറെ എന്നുള്ള മട്ടിൽ തൊഴുതു പിടിച്ചു പോരുമ്പോൾ നമ്മളും ദ്വൈതചിന്തയുടെ അടിമകളായിട്ട് അവിടെയും ഈശ്വരചിന്ത ഒരു പ്രത്യേക ദ്വൈതഭാവത്തിൽ വന്നിട്ട് ആശുരികമായി തീരുകയാണ് നിങ്ങളുടെ എല്ലാം തന്നെ സ്വന്തം എന്ന് പറയാവുന്ന തുഞ്ചത്തിരാമാനുജൻ എഴുത്തച്ഛൻ പാടിയതുപോലെ പാടിയതുപോലെ ഈശനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശ്വരൻ താനും ഒന്നെന്ന് അറിയാതെ അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് തുഞ്ചത്തിരാമാനുജൻ എന്ന് പറയുന്ന മഹത് വ്യക്തി മലയാളീകരിച്ച ഭാഗവതത്തില് നമ്മൾ കാണുകയാണ് ഈശ്വനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശ്വനും താനും ഒന്നെന്ന് അറിയാതെ നമ്മൾ വളരെയേറെ വർഷക്കാലം ജപിച്ചും തപിച്ചും കാലം കഴിച്ചുകൂട്ടിയിട്ടും രണ്ട് എന്നുള്ള ചിന്താഗതി വിട്ടുപോകുന്നില്ല ഒന്നായ നിന്നീഹ രണ്ടെന്ന കണ്ടളവിലുണ്ടായ രണ്ടിലെ എപ്പോഴും നമ്മളെ അലട്ടുന്ന കൂട്ടത്തിലായി മാറുകയും ചെയ്തു അപ്പോൾ എല്ലാ തരത്തിലും രണ്ട് എന്നുള്ള ചിന്താഗതി വരുമ്പോൾ അവളുടെ പേരാണ് ദിതി അസുരന്മാരുടെ അമ്മ ആ ദിദിയോടും വേറുകൂറില്ല ഇനി അതിഥി അതിഥി എന്ന് പറയുന്ന ദേവന്മാരുടെ അമ്മ അവളോടും വേറുകൂറില്ല രണ്ടുപേരെയും ഒരേപോലെ കരുതുന്നവൻ കശ്യവൻ ആ കശ്യപന്റെ കഥയും അതുപോലെ ദിദിയുടെ ഗർഭത്തിൽ ജനിച്ച മരുത്തുക്കളുടെ കഥയുമാണ് നിങ്ങൾ അല്പം മുമ്പ് കേട്ടത് അവിടെ ദിദി അതിഥി വ്യത്യാസമില്ലാത്തത് കൊണ്ട് ചില ചില ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് കശ്യപ പ്രജാപതി നല്ല സന്തതികളെ വാർത്തെടുക്കാനുള്ള ഉപായങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അതേ കശ്യപ്രജാപതി തന്നെ ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്യപൂ എന്ന് പറയുന്ന രണ്ടുപേരുടെ ജന്മത്തിന് ഇടവരുത്തിയ സന്ദർഭത്തിൽ ഒട്ടും അരുതാത്ത പ്രത്യേക സന്ദർഭത്തിൽ അവിടെ ഗർഭം അല്ലെങ്കിൽ ആ ബീജാധാനം ചെയ്യണമെന്നുള്ള ആ സന്ദർഭത്തിൽ പറയുന്നുമുണ്ട് ദുഷ്ടന്മാരായ വ്യക്തികൾ ഉണ്ടാകാനുള്ള സന്ദർഭമാണിത് അതുകൊണ്ട് ഈ സമയം മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദിദിയോട് പക്ഷേ ദിതി അനുസരിക്കാതെ നിർബന്ധ ബുദ്ധിയെ വച്ചുപുലർത്തുന്ന അവൾക്ക് ആ സമയത്ത് ജനിപ്പിച്ചു കൊടുത്ത രണ്ട് സന്തതികളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും അപ്പോൾ ദിദി എന്ന് പറയുമ്പോൾ ഈശ്വര ചിന്ത ഇല്ലാത്തത് എന്ന് പറയാൻ നിവർത്തിയില്ല ഈശ്വരനെന്താനും വേറെ വേറെ എന്നുള്ള ചിന്ത അത്തരത്തിൽ ആസുരികമായിട്ടുള്ള ചിന്താഗതികൾ വച്ച് പുലർത്തുന്നൊരമ്മ അവളിലൂടെ ജനിക്കപ്പെടുന്ന അസുരന്മാർ അതുപോലെ അതിഥി എന്ന് പറയുന്ന മറ്റൊരമ്മ ദേവന്മാരുടെ അമ്മ അവളിൽ ജനിക്കുന്ന ദേവന്മാർ അപ്പോൾ ദേവൻ അസുരൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടും ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് രണ്ട് എന്നുള്ള ചിന്താഗതി ഉണ്ടായാൽ നമ്മൾ ദൈത്യന്മാരാണ് രണ്ട് എന്നുള്ള ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാതിരുന്നാൽ നമ്മൾ ഭാഗവത പ്രേമികളും ഭാഗവത ആസ്വാദകരും ഭാഗവതം നമ്മൾ കൈകാര്യം ചെയ്യുന്നവരും ഭാഗവതന്മാരും ഒക്കെ ആയിട്ട് മാറും ദ്വൈതം എന്ന് പറയുന്ന ചിന്താഗതി വിട്ടുപോകണം ഇന്ന് ഇത്രയേറെ സപ്താഹങ്ങൾ ഇപ്പൊ ഒരു സത്രമുണ്ട് വൈകുന്നേരം അവിടെ പ്രഭാഷണവും ഉണ്ട് അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നതും ഏതായാലും ഇത്രമാത്രം ഈ മുപ്പത്തിമൂന്നാമത് ഭാഗവത സത്രം അത് നടന്നിട്ടും അനുവാചകർ അധികം ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചു വരുന്നത് കാണാമെങ്കിൽ കൂടി അവിടെയും ദ്വൈത ചിന്ത വിട്ടുപോകുന്നില്ല ഗ്രൂപ്പിസം അവിടെയും കാണുന്നു അപ്പൊ എല്ലാ തരത്തിലും വേറുകൂറ് വച്ചു പുലർത്തുന്ന മനസ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈത്യന്മാരാണ് യാതൊരു മാറ്റവുമില്ല കശ്യപ പോലെ സർവത്ര ഈശ്വരനെ ദർശിക്കുന്നവർ യോമാം പശ്യതി സർവത്ര സർവം സർവഞ്ചി പശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈശ്വരനെ കാണാനുള്ള അത്തരത്തിലുള്ള യോഗ്യത ഉണ്ടാക്കിയെടുത്താൽ നമ്മളും കശ്യപന്മാരായിട്ട് മാറും മാറേണ്ടതാണ് അപ്പോ ഈ ഭാഗവത കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളിൽ ഒരു പ്രത്യേക ഭാവം ഉരുത്തിരിയാൻ ഉപയോഗിക്കേണ്ട കഥാപാത്രങ്ങളാണ് എന്നുകൂടി ഒരാമുഖം ഇനി ഇത്തരത്തിൽ ഈ മരുത്തുക്കളുടെ കഥ പറഞ്ഞു ഏഴായിട്ട് മുറിച്ചു അത് വീണ്ടും ഏഴേഴായിട്ട് മുറിച്ചു നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ജനിച്ചു ദൈവഗത്യായ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ പോഷണലീലകളുടെ പ്രത്യേകത കൊണ്ട് വെട്ടിക്കേറി മുറിച്ചിട്ടും ആ മാംസബിണ്ഡം നശിക്കാതെ അതിൽ നിന്ന് നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ഉണ്ടായത് പോഷണലീലയായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് ഷഷ്ട സ്കന്ധത്തിൽ ഏതായാലും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ മുന്നോട്ട് വന്നിട്ടാണ് സപ്തമസ്കന്ധം മറികടന്ന അഷ്ടമ സ്കന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നരസിംഹാവതാരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തിരുമേനി നല്ല ഒരു ഉഗ്രൻ പ്രഭാഷണമെല്ലാം തന്നെ നടത്തുമ്പോൾ അവിടെയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് തൂണ് പൊട്ടിപ്പിളർന്ന് പുറത്തേക്ക് വരുന്ന നരസിംഹ ഭഗവാൻ എന്നിൽ നിന്ന് അന്യനല്ല നല്ല ആ പ്രയോഗം എപ്പോഴും വേണം എന്നിൽ നിന്ന് അന്യനല്ല അപ്പോൾ ഇവിടെ ഒരു ഏലിയൻ മനോഭാവം അല്ലെങ്കിൽ ഫോറിൻ മനോഭാവം വിദേശ മനോഭാവം എന്നിൽ നിന്ന് വ്യത്യസ്തനാണെന്നുള്ള ചിന്താഗതി ഒരിക്കലും ഈശ്വരനെ ചൊല്ലി ഉണ്ടാകരുത് ഈശ്വരൻ അന്തര്യാമിയാണോ എന്ന് കാണിച്ചു ബഹർയാമിയായിട്ടുള്ള ഈശ്വരൻ സർവവ്യാമിയായത് കൊണ്ട് എവിടെയും നമുക്ക് കാണാൻ കഴിയും എന്ന് കൂടി നരസിംഹാവതാരത്തിലൂടെ പറഞ്ഞുറപ്പിച്ചു അത് കഴിഞ്ഞ് അഷ്ടമ സ്കന്ധത്തിലേക്ക് വന്നപ്പോൾ അവതാരങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാം മത്സ്യം കൂർമ്മം എന്ന് പറയുന്ന ആദ്യ അവതാരങ്ങളായിട്ട് നമ്മൾ പ്രകീർത്തിക്കുന്ന അവതാരങ്ങൾ രണ്ടും കാണുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിൽ ആദ്യവും അവസാനവുമാണ് കൂർമാവതാരം വന്ന പാലാഴി മധനവേളയിൽ പാലാഴിയിൽ അവിടെ മന്ദരപർവ്വതമിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ അതിന്റെ ചുവട്ടിൽ കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിച്ചു അതും ഒരംശാവതാരമായിട്ട് നമുക്ക് തോന്നും അവിടെയും ഒരംശാവതാരം എന്നുള്ള ചിന്താഗതി വിട്ട് ആ കൂർമ്മം പ്രതീകമാണ് സിമ്പലാണ് നമ്മൾ വാസ്തവത്തിൽ അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആവണപ്പലക പോലെ കുത്തിയിരുന്ന് ജപിക്കാനായിട്ട് നമ്മൾ സാധകന്മാർ ഉപയോഗിക്കുന്ന ആവണപ്പലക പോലെയുള്ള ആ കൂർമ്മത്തിൻ്റെ മുതുക് ആ ആമയുടെ മുതുക് ആമയാണെങ്കിൽ അതിൻ്റെ കൈകാലുകളെല്ലാം തന്നെ അകത്തേക്ക് വലിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാം തന്നെ അകത്തേക്ക് വലിപ്പിക്കുന്ന പ്രത്യാഹാരം എന്ന് പറയുന്ന രീതി ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ആമയും വെറും ഒരംശാവതാരമാണെന്ന് തോന്നരുത് അത് വാസ്തവത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരവതാരമാണ് നമ്മൾ കുത്തിയിരുന്നുകൊണ്ട് താഴത്തേക്ക് താഴത്തേക്ക് പോകാതെ ഊർദ്ധഗതിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരവതാരമാണ് ശരീരജന്യമായിരിക്കുന്ന വികാരങ്ങൾ പഞ്ചേന്ദ്രിയത്തിലൂടെ ഉത്ഭവിക്കുന്ന വികാരങ്ങൾ വാസനകൾ ഇതെല്ലാം തന്നെ ഉള്ളിലേക്ക് വലിക്കാനുള്ള നിർദ്ദേശവും ആ പറയുന്ന അവതാരത്തിലുണ്ട് അതും മറക്കാതിരിക്കുക അതിന്റെ ഇടയിലാണ് മത്സ്യാവതാരത്തിനും കുരമാവതാരത്തിനും ഇടയിലായിട്ട് നാം കാണുകയാണ് വാമനാവതാരം ഈ വാമനൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഡ്വാർഫ് എന്ന് പറയുന്ന ആംഗലേയ പദത്തിൽ പൊക്കം കുറഞ്ഞവനാണ് ഈ അവതാരകഥകളെല്ലാം തന്നെ എവല്യൂഷണറി തിയറി വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുന്നത് കാണാം അതായത് ആദ്യം മത്സ്യമുണ്ടായി പിന്നെ കൂർമ്മമുണ്ടായി ഇത്തരത്തിൽ ഓരോന്നോരോന്നോ ആദ്യം വെള്ളത്തിൽ ജീവൻ ഉണ്ടായി വെള്ളത്തിൽ ജീവൻ കഴിഞ്ഞിട്ട് അത് കരയ്ക്കും കരയിലും ഇങ്ങനെ കയറി എന്ന് പറയുന്ന രീതിയിൽ അതൊക്കെ സന്ദർഭോചിതമായിട്ട് ആധുനിക രീതിയിലേക്ക് ഈ പുരാണത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരിക്കലും നമ്മുടെ പുരാണേതിഹാസങ്ങളും വേദവും ആധുനിക ശാസ്ത്രവുമായിട്ട് തട്ടി അതിന് പ്രത്യേക കമ്പയർ ചെയ്ത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടും രണ്ടു വഴിക്ക് പൊയ്ക്കൊള്ളട്ടെ ആധുനിക ശാസ്ത്രത്തിന് പലതും നമ്മളിൽ നിന്ന് ഈ പൂർണ ഈ പൂർവികരുടെ ഇത്തരത്തിലുള്ള സംസ്കാരത്തിൽ നിന്ന് കിട്ടിയേക്കാം പക്ഷേ ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല അതെല്ലാം തന്നെ ബാഹ്യമായിട്ടുള്ള ചില സംഗതികൾ ഉൾക്കൊള്ളുന്നവയാണ് എന്ന് ചുരുക്കം അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ഈ കഥാപാത്രങ്ങളെയും അവതാരങ്ങളെയും നോക്കുമ്പോൾ കൂർമാവതാരമായാലും മത്സ്യാവതാരമായാലും അതെല്ലാം തന്നെ റെവല്യൂഷൻ എന്ന് പറയുന്ന പരിണാമത്തിന്റെ പ്രക്രിയയിൽപ്പെട്ടിട്ട് പല പല പടികൾ താണ്ടി വരുന്ന ഈ മനുഷ്യൻ പൂർണ്ണത പ്രാപിച്ച മനുഷ്യന്റെ ആ ജന്മം അതുവരേക്കുള്ള ഭാവങ്ങളായിട്ടെല്ലാം തന്നെ ചിത്രീകരിക്കാം അതായത് ഈ വെറുതെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ഉണ്ടായിട്ടുള്ള കഥകളാണ് വ്യത്യസ്തങ്ങളായിട്ട് കാലഘട്ടങ്ങളിൽ സംഭവിച്ച കഥകളാണ് അപ്പോൾ അതുകൊണ്ടാണ് വരാഹാവതാരം ആദ്യം വന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വരാഹാവതാരം എന്തുകൊണ്ട് ആദ്യം വന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഭാഗവതത്തിന്റെ ഭാഷയിൽ ഒരു പ്രത്യേക സമ്പ്രദായം ഉപാസനാ സമ്പ്രദായം അതിലൂടെ തന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗത്തിൽ ആദ്യം ഉണ്ടാകേണ്ടത് വരാഹം തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് വരാഹമൂർത്തി ഉത്ഭവിച്ചില്ല എങ്കിൽ ശരീരമെല്ലാം തന്നെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ ശരീരത്തിന് ഭാരം സംഭവിച്ചിട്ട് താഴ്ന്നു പോയാൽ ഒരസുരൻ വന്നാക്രമിച്ചിട്ട് അതിനെ താഴത്തേക്ക് പിടിച്ചുവലിച്ചു കൊണ്ടുപോയാൽ എവിടെയിരിക്കും എവിടെയിരുന്ന് ധ്യാനിക്കും എങ്ങനെ ധ്യാനിക്കും ഏകാഗ്രതയുണ്ടാകുമോ മനസ്സെല്ലാം തന്നെ സ്വസ്ഥമായിട്ട് കിട്ടുമോ അത്തരത്തിൽ അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും ഉടമയായിട്ടൊരു വ്യക്തിമാരുടെയും ശരീരം തളർന്ന് എല്ലാ തരത്തിലും താഴ്ന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ ആദ്യം ഉണ്ടാകേണ്ടത് വരാഹാവതാരം തന്നെയാണ് ഭാഗവതത്തിന് തെറ്റുപറ്റിയതൊന്നുമല്ല മത്സ്യക്കൂർമ്മ വരാഹർച്ച നരസിംഹർഷവാമന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് ഒരു ശ്ലോകത്തിലെല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ പഠിപ്പിച്ച് പഠിക്കുമ്പോഴും വാസ്തവത്തിൽ ഭാഗവതത്തിൽ ആദ്യത്തെ വരാഹം വരാനുള്ള കാരണം വളരെ വ്യക്തമാണ് നരസിംഹാവതാരം രണ്ടാമത് വരുന്നതും വളരെ വ്യക്തമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അഷ്ടമ സ്കന്ധത്തിലേക്ക് വന്നപ്പോൾ കൂർമാവതാരം വന്നതും വളരെയേറെ വ്യക്തമാണ് നമ്മൾ കുത്തിയിരുന്ന് ധ്യാനിക്കാൻ നോക്കുമ്പോൾ ദുർബല വികാരങ്ങൾക്ക് അടിപ്പെടാതെ നമ്മൾ സ്വസ്ഥരായിട്ട് ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും നമ്മുടെ മനോഗതി അധോഗതിയായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ആവണപ്പലക ഇടാറുണ്ട് ആവണപ്പലക ഈ ആവണപ്പലകയെല്ലാം തന്നെ ഇട്ടുകൊണ്ട് ഈ പറയുന്ന കൂർമത്തിന്റെ ആ രീതിയിൽ ഉണ്ടാക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ പലക അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജപിക്കുമ്പോഴും നമ്മുടെ ഭാവന ആ ഭാവം അത്തരത്തിലാണ് ഞാൻ ഒരിക്കലും ഇനി തളരാൻ തയ്യാറല്ല ഞാൻ ഒരിക്കലും ഇനി താഴാൻ തയ്യാറല്ല ഞാൻ മുകളിലേക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കൊത്തിയിരിക്കുകയാണ് എന്റെ ഊർധ്വഗഗതിക്കാരും തടസ്സം വരുത്താൻ പാടില്ല ഈ ചിന്താഗതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതാര സ്വരൂപമാണ് കൂർമ്മം എന്ന് വരുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം തന്നെ അടക്കി ഒതുക്കി ഒരു പ്രത്യേക ഭാവത്തിലേക്ക് നമുക്കാകാൻ കഴിയും കഴിയുന്നുണ്ട് ദ്വിതീയ സ്കന്ധത്തിൽ ശുഖബ്രഹ്മം ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ജിതാസനാകണം ജിതശ്വാസനാകണം ജിതേന്ദ്രിയനാകണം ജിതസങ്കനാകണം നാല് കൂട്ടം കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാം തന്നെ വാസ്തവത്തിൽ വരാഹാവതാരം അനിവാര്യം നരസിംഹാവതാരം അതിലേറെ അത്യന്താപേക്ഷിതം ഇനി മൂന്നാമത് ഈ കണ്ട ഈ കൂർമാവതാരമാണെങ്കിൽ വളരെയേറെ ആവശ്യമുള്ളത് അതിന്റെ ഒടുവിലേക്ക് മത്സ്യാവതാരത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആവശ്യകത പിന്നാലെ നമുക്ക് സമയമുണ്ടെങ്കിൽ ചിന്തിക്കാം ഏതായാലും ഈ അവതാരങ്ങളെല്ലാം തന്നെ നമ്മളെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമ്മുടെ ജീവിത രീതിയെ സിസ്റ്റമാറ്റാക്കിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആക്കിക്കൊണ്ട് അവസാനം അഹംബ്രഹ്മപരന്ധാമ അതാണ് പ്രമേയം അഹം അഹംബ്രഹ്മപരന്ധാമ ബ്രഹ്മാഹം പദം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇവ എന്നുള്ളത് വാസ്തവത്തിൽ ഭാഗവതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ പഠിക്കുക ഇനി വാമതാവ വാമനാവതാരത്തിലേക്ക് ബതക്കെ കടക്കാൻ കാരണം ഒരു കുള്ളനായിട്ടുള്ള ഒരു ഈശ്വര സ്വരൂപത്തെ അവതരി അഥവാ അവതരിപ്പിച്ചത് പൊക്കം കുറഞ്ഞ മനുഷ്യനുണ്ടായി പിന്നെ പൊക്കം കൂടിയ രാമൻ ഉണ്ടായി പിന്നെ പൊക്കം കൂടിയ കൃഷ്ണൻ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ഈ കൊള്ളരായിട്ടുള്ള വാമനൻ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള സംഗതി ഒന്ന് ആലോചിച്ചു നോക്കൂ ത്രിലോകങ്ങളും അസുരചക്രവർത്തിയായിരിക്കുന്ന മഹാബലി അടിച്ച് അമർത്തി അല്ലെങ്കിൽ ഭരിക്കാൻ തുടങ്ങിയെന്നാണ് ത്രിലോകങ്ങളും മഹാബലി എന്ന് പറയുന്ന ഈ ശ്രേഷ്ഠൻ പ്രഹ്ലാദന്റെ പരമ്പരയിൽപ്പെട്ട സുഹൃതിയായിട്ടുള്ളത് എന്ന് തന്നെ പറയണം അത്തരത്തിലുള്ള വ്യക്തി മൂന്ന് ലോകങ്ങളും കീഴടക്കി എന്താ അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹം ചെയ്ത കുറ്റം എന്താ മൂന്ന് ലോകങ്ങളും ഭരിക്കുന്ന ചക്രവർത്തിയായി മാറി എന്ന് മാത്രമേ ഉള്ളൂ അസുരകുലത്തിൽ ജനിച്ചു എന്നുള്ളൊരു കുറ്റം ആരോപിക്കാം പക്ഷേ ഈ ആസുരികഥ വാസ്തവത്തിൽ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ഇല്ലാത്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്ന് കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഗുജറാത്തിനടുത്ത് ഭൃഗു കച്ചം എന്നെല്ലാം പറയുന്ന സ്ഥലത്തെപ്പറ്റി ഭാഗവത്തിൽ പറയുന്നുണ്ട് അവിടെയാണ് വാസ്തവത്തിൽ മഹാബലി വിശ്വചിത് എന്ന് പറയുന്ന ഒരു യാഗത്തിന് കോപ്പെട്ടത് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാഗമാണ് അത് കൂടിയേ തീരൂ അപ്പോൾ കഥ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ നിങ്ങൾ കിട്ടുകയെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കാതിരിക്കുന്നിടത്തോളം കാലം മരിച്ചു മരവിച്ച മനു മസ്തിഷ്കത്തിന്റെ ഉടമയായാൽ ഈശ്വരനെ കിട്ടുകയില്ല എന്ന് എന്നുറപ്പിക്കുക മരിച്ചു മരവിച്ച മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബീവറേജസ് കോർപ്പറേഷൻ മുഹാന്തരം നമ്മുടെ ഭരണകൂടം വിളമ്പി കൊടുക്കുന്ന വൃത്തികെട്ട പാനീയങ്ങളെല്ലാം തന്നെ കഴിച്ചുകൊണ്ട് മസ്തിഷ്കത്തെ മരവിപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കാവുന്ന ഒരു സംഗതിയല്ല ആധ്യാത്മികത അപ്പോൾ എല്ലാ തരത്തിലും ഉണർന്നു പ്രവർത്തിക്കാനുള്ള നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കണ്ടിട്ടാണ് ഇത്തരത്തിൽ പറയുന്നത് അവിടെ അസരകുലത്തിൽ ജനിച്ചു എന്നൊരു കുറ്റം മാത്രം ഇദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിച്ചു എന്ന് ലോകത്തെ കീഴടക്കേണ്ടത് ആവശ്യമല്ലേ ഒരു ചെറിയ മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ വെട്ടിപ്പിടിക്കുക അതിൽ കീഴടക്കുക എന്നുള്ളത് ആവശ്യമാണ് ഒരു മുക്കിലും മൂലയിലും കുത്തിയിരുന്നുകൊണ്ട് സാധന സമ്പന്നമായിട്ടുള്ള ജീവിതം നയിച്ച ദക്ഷിണേശ്വരത്തിലെ കാളി ക്ഷേത്രത്തിൽ അതീവ ഭക്തനും പരമഹംസനുമായിട്ട് തീർന്ന ശ്രീരാമകൃഷ്ണ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ലോകത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് തന്റെ ആത്മശക്തി മുഴുവൻ സംക്രമിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ആ ജീവചൈതന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകം മുഴുവൻ ആർഷ സംസ്കാരത്തെ വിളിച്ചോദിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയതൊന്ന് ചിന്തിക്കുക ഇത് ആവശ്യമാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന സംഗതി ഇത്രമാത്രം പ്രചര പ്രചാരം കിട്ടാൻ കാരണം നിങ്ങൾ തൃശൂർ തന്നെ ആയിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികളുടെ പ്രയത്നമാണ് അവിടെയും വിശ്വജിത്ത് ഈ പറയുന്ന ലോകത്തെ വെട്ടിപ്പിടിക്കുക നമ്മുടെ സ്വാമി പൂജനീയ ഭൂമാനന്ദ സ്വാമികളായാലും അദ്ദേഹത്തിന്റെ പ്രയത്നം ഇത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തെ കീഴക്കുക എന്ന് വേറെ അർത്ഥത്തിൽ കൂടി അതിനെ ഗ്രഹിക്കണം ലോകം മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന രീതി എന്നുള്ള മട്ട് മാത്രമല്ല ലോകരായിട്ടുള്ള സകലരും ഇത് മനസ്സിലാക്കിയിട്ട് ആ സകല മനുഷ്യ മനസ്സിനെയും നമ്മൾ ജയിക്കുക എന്ന് മനുഷ്യ മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുടെ ഒരു സംഘം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചിന്താഗതിയല്ല ലോകത്തുള്ള സകലരും വാസ്തവത്തിൽ ഭഗവത്ഗീതയിലേക്കും ഭാഗവതത്തിലേക്കും വന്ന് ആ ഭഗവത്ഗീത എന്നെല്ലാം പറയുന്ന പുരാണകൃതികളും ആ വേദ വേദാന്തങ്ങളും എല്ലാം തന്നെ പഠിച്ച് അവരുടെ മനസ്സ് വളരെയേറെ സുതാര്യമായിട്ട് മാറണമെന്ന് ഇതാണ് വിശ്വത്തെ ജീവിക്കാനുള്ള നമ്മുടെ പ്രയത്നം അല്ലാതെ ഒരാശ്രമം ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമ്പ്രദായം നമ്മുടെ സ്വാമിക്കും ഇല്ല അപ്പൊ എല്ലാ തരത്തിലും വിശ്വജിത് എന്ന് പറയുന്നൊരു യാഗം നടത്തുന്ന പോലെ നമ്മളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇതിപ്പോൾ പത്ത് പതിനാല് വർഷക്കാലമായിട്ട് ഈ യജ്ഞം നടക്കുന്ന ഈ സത്രം നടക്കുന്നതും സത്യത്തിൽ ഒരു വിശ്വജിത്ത് എന്ന് പറയുന്ന രീതിയിലേക്കാണ് ലോകം മുഴുവൻ കീഴടക്കണം ലോകം മുഴുവൻ കീഴടക്കേണ്ടത് ആധ്യാത്മികത കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇറ്റ് ഷുഡ് ബി ഫ്ലഡഡ് വിത്ത് ഈ സ്പിരിച്വാലിറ്റി എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന പോലെ അപ്പോൾ എല്ലാ തരത്തിലും എല്ലായിടത്തും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ പോലെ ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഒരാവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മളും ചെയ്യുന്നു നമ്മളും നടത്തുന്നത് അത്തരത്തിലുള്ള യാഗമാണ് അപ്പോൾ യാഗം എന്ന് പറയുന്നത് അവിടെ നടത്തിയത് ലോകം മുഴുവൻ കീഴടക്കണം ഇനി ഒരു അംശം ഒരവസ്ഥ ഒരു പ്രത്യേക പ്രദേശം പോലും തന്നിൽ നിന്ന് വിട്ടകന്ന് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാം തന്റെ ചൊൽപ്പടിക്കാകണം എന്നുള്ള സ്വാർത്ഥത മുറ്റേൽക്കുന്ന ഭൗതിക ചിന്തയായിട്ടെടുക്കാം അത് വിട്ടിട്ട് ആധ്യാത്മിക തലത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാനെന്ന് പറയുന്ന ഈശ്വര തത്വം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കേൾക്കുന്ന ഒന്നായിട്ട് മാറണം എന്ന് ചിന്തിച്ചാൽ പോരേ ജഗത്ത് ഈശ്വരൻ ഞാനെന്ന് പറയുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങളെ പഠിക്കലാണ് വേദാന്തം ഭാഗവതമായാലും ഉപനിഷത്തുകളായാലും ബ്രഹ്മസൂത്രാദികളായാലും ഇതെല്ലാം തന്നെ പഠിക്കുന്നത് ഞാനും ജഗത്തും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കലാണ് ഞാനെന്ന് പറയുന്നത് ഈ ജഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജീവൻ ജഗത്ത് എന്ന് പറയുന്ന ഈശ്വരന്റെ സ്വരൂപം തന്നെ ഈശ്വരന്റെ ഭാഗ്യമായിട്ടുള്ള ഒരു വിവർത്ത അവസ്ഥ എന്തുമാകട്ടെ അങ്ങനെയുള്ള ഈശ്വരനെ പിടികിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഞാനും ചെറിയ മനുഷ്യൻ എന്നുള്ള ഭാവം വിട്ടിട്ട് വലിയ ഒരു മനുഷ്യനാകുന്നത് മാനസിക തലത്തിലാണ് വളർന്നു വലുതാകുന്ന ചിന്താഗതികളും അത്തരത്തിലുള്ള ആ അവസ്ഥകളുമെല്ലാം തന്നെ ആർജിച്ചുകൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ മാറുമ്പോൾ വ്യഷ്ടി എന്നുള്ളത് വിട്ടിട്ട് സമഷ്ടി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരുന്ന ഇത് അനിവാര്യമാണ് നമ്മൾ വളരാത് സങ്കുചിതമായിട്ടിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നമ്മൾ ഓരോന്ന് വായിച്ചും പഠിച്ചും വിപുലമായിരിക്കുന്ന ചിന്താഗതിയോടുകൂടി എല്ലാം ഒന്ന് എന്നുള്ള ആ രീതിയിലേക്ക് വരുമ്പോൾ യാതൊരു കുഴപ്പമില്ല ഇന്ന് പ്രസ്ഥാനങ്ങളധികം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെയും ജാതി മതം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ മുഴക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ മാനസികമായിട്ട് അത്തരത്തിൽ വളരുന്നില്ല വരുന്നില്ല ഭാഗവതമാണ് ഈ സമത്വം എന്ന് പറയുന്ന ചിന്താഗതി ആദ്യം അവതരിപ്പിച്ച് തന്നത് കപിലന്റെ ആ സംഖ്യയോഗ ശാസ്ത്രമെല്ലാം തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ കപിലമുനി അമ്മ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമത്വബോധത്തിന്റെ ആവശ്യകത നമ്മുടെ പൂജനീയ സ്വാമി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീതയിലും സമത്വം യോഗമുച്ചതേ എന്ന് പറയുമ്പോൾ അവിടെയും സമത്വസുന്ദരമായിരിക്കുന്നൊരവസ്ഥയുണ്ടാകണം സകല ജീവജാലങ്ങളും അമ്മ അവിടെ എല്ലാം തന്നെ ഈശാവാസി മിതം എന്നും ഈ അഷ്ടമ സ്കന്ധത്തിൽ പറഞ്ഞ പോലെ ആത്മാവല്ലാതെ മറ്റേ അതൊന്നും ആവശിക്കുന്നില്ല എന്നുള്ള ചിന്താഗതി വച്ച് പുലർത്തുക വളർത്തിക്കൊണ്ടു പോരുക ഇത് നമ്മുടെ ലക്ഷ്യമാണ് അപ്പോൾ വിപുലമായി സമഷ്ടി എന്ന് പറയുന്ന ഭാവത്തിലേക്കായി വ്യക്തിയായിട്ട് ജനിച്ച നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നാളും പേരുമുള്ള ഒരു വ്യക്തിയായിട്ട് പരിണമിച്ച് ഈ ലോകത്തെ ഇങ്ങനെ ഓടി നടക്കുന്ന നമ്മൾ ആ സമഷ്ടി ഭാവത്തിലേക്ക് വരുമ്പോൾ വിടർന്ന് വിലസുന്ന വളർന്ന് വലുതായ ഒരവസ്ഥയിലേക്ക് എത്തുന്നു ആകാശതുല്യമായി ഇതാവശ്യമാണ് ആകാശതുല്യമാകുക ഈ കാര്യം നമ്മൾ പറയാനിരിക്കുന്ന വാമനാവതാരവേളയിൽ നമുക്ക് കാണാം അതിൽ ആമുഖമായിട്ട് ഇങ്ങനെ ഓരോരോ സംഗതികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിടുകയാണ് അപ്പൊ ഇരിക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും വാസ്തവത്തിൽ ഏത് രീതിയിൽ മാറണമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു വളർന്നു വളർന്നു വലുതാകണം വലിയ വലിയ വീടുകളും എസ്റ്റേറ്റുകളും സമ്പാദിച്ചുകൊണ്ട് വലിയ വലിയ വാഹനങ്ങളും അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതുപോലെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള മാളുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെയേറെ വ്യാപാര സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വലുതാകലല്ല അവിടെ വലുതാകുക എന്ന് പറഞ്ഞാൽ മാനസിക തലം ഇങ്ങനെ വളർന്നു വലുതായിട്ട് എല്ലായിടത്തും എത്തിച്ചേരുക അവിടെ പാശ്ചാത്യൻ പൗരസ്ഥ്യൻ എന്നുള്ള വ്യത്യാസമില്ലാതെ അവിടെ നായർ നമ്പൂരി എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലും നമ്മൾ വളർന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭാഗവത ധർമ്മമാണ് അത്തരത്തിലുള്ള ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മന്യന്തര ഇപ്പോൾ നമ്മൾ അഷ്ടമ സ്കന്ധത്തിലേക്ക് കടന്നത് ഈ മന്നത്തര വർണ്ണന എന്ന് പറയുന്ന സംഗതി അവതരിപ്പിച്ചത് സദ്ധർമ്മ നിരൂപണം എന്ന് പറയുന്ന കാര്യമാണെന്ന് സൂചിപ്പിച്ചത് അവനവന്റെ ധർമ്മം ഭാഗവത ധർമ്മം അത് വാസ്തവത്തിൽ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ പ്രചരിപ്പിക്കൽ മാത്രമല്ല ഓരോരുത്തരും ഭാഗവതന്മാരായിട്ട് മാറിയിട്ട് ആ ഭാഗവത ഭാഗവതധർമ്മം ഈശ്വരർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക ഈശ്വരൻ തന്നെയാണ് എല്ലായിടത്തും എന്നിങ്ങനെ നിശ്ചയിക്കുക ഞാൻ വെറും കരുവാണെന്നുള്ള ബോധത്തിൽ ഈശ്വരൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ബോധം വരിക അപ്പോൾ എല്ലാ തരത്തിലും ആ ഭാവത്തിലേക്ക് വരുമ്പോൾ ആത്മാവാസിമിതം സർവം ഈശാവാസിമിതം സർവം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടമ സ്കന്ധത്തിലെ വാമനാവതാരം കഥ വളരെ ചുരുക്കമായിട്ട് പറയുന്ന സമ്പ്രദായം എനിക്കുള്ളൂ കഥ പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഏതായാലും കഥ അവിടെയും ഇവിടെയും ഇങ്ങനെ എടുത്തുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് വാമനാവതാരത്തെ പരിശോധിക്കാനാണ് കശ്യപ്രജാപതിയെ ഇട്ടത് എല്ലായിടത്തും ഈശ്വരനാണെന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സന്തതിയും അതുപോലെ ഈശ്വരൻ മുഖമായിട്ടുള്ള ചിന്താഗതി വച്ചുപുലർത്തുന്നൊരു വ്യക്തിയായിരിക്കും വൈകുന്നേരം എനിക്ക് പറയേണ്ടത് കൃഷ്ണാവതാരമാണ് കൃഷ്ണാവതാരത്തെ പറ്റി പറയുമ്പോൾ ഇടമറകിന്റെ കൃതിയും അതുപോലെ പല കൃതികളും നമ്മുടെ മനസ്സിലേക്ക് വരും കൃഷ്ണൻ കൃഷ്ണനുണ്ടായിരുന്നോ ജനിച്ചതാരോ കഷ്ടം എന്ന ദുഞ്ചത്തി ഈ പറയുന്ന മലയാള ഭാഗവത്തിൽ പറഞ്ഞതും ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ജനിച്ചതാരോ കഷ്ടം കഷ്ടമെന്ന് ചേർത്തുകൊണ്ട് ജനിച്ചതാരോ ആത്മാവിനെ പറ്റിയാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ജനിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ശരീരം ജനിച്ചിട്ടുണ്ട് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ജനനമരണം ഹീനമായിട്ടുള്ളത് ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിച്ചു അവതരിച്ചു എന്ന് പറഞ്ഞാൽ കഷ്ടം എന്ന് പറയേണ്ടി വരും കാരണം എന്താ ജനനമില്ലാത്തവന് വിധിക്കപ്പെടുന്നു ജന്മം ഇതാണ് നമ്മുടെ അവതാരവും അവതാര നിഷേധവും ഇതെല്ലാം തന്നെ നമ്മളിലുള്ളത് കാരണം ഹിന്ദു ആയിരിക്കുന്നിടത്തോളം കാലം നമ്മൾ സ്വയം വിമർശനം നടത്തിക്കൊണ്ട് വിത്തം വേരം തിരഞ്ഞുകൊണ്ട് അവസാനം ഞാനാണ് ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഈ അവതാര കഥകളെല്ലാം തന്നെ അസ്തമിച്ച് അസ്തമിച്ച് അസ്തമിച്ച അസ്തമിച്ചില്ലാതെയായിട്ട് വേറൊരു പ്രത്യേക ഭാവത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് അത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജന്മം നമ്മുടെ മാത്രം ജന്മം എന്ന് പറഞ്ഞാൽ അതൊരു സാർത്ഥതയായിട്ട് തെറ്റിദ്ധരിക്കരുത് അപ്പൊ എല്ലാ തരത്തിലും ഈ വാമനാവതാരത്തിലേക്ക് കശ്യപ പ്രജാപതിയുടെ സന്തതിയായിട്ട് അത്തരത്തിൽ ജനിച്ചു വീഴുന്നു ഈ പറയുന്ന അതിഥി ഗർഭത്തിൽ നേരത്തെ തന്നെ അതിഥിയെ അവതരിപ്പിച്ചിട്ടു അതിഥി എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ അമ്മ നല്ലതേ ഉണ്ടാകാൻ പാടുള്ളൂ കശ്യവ പ്രജാപതിയുടെ ചിന്താഗതിയും അതിഥി എന്ന് പറയുന്ന മാതാവിന്റെ ആ ദേവ സ്വഭാവവും ഇത് രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് സൽപുത്രന്മാരുണ്ടാകണം അത്തരത്തിലൊരു സൽപുത്രനെ വാർത്തെടുത്തു എന്നാണ് ഈ വാമനാവതാരത്തിൽ മറ്റൊരു സംഗതി നമ്മൾ പഠിക്കാനുള്ളത് നല്ല അച്ഛനന്മാരാകുക ഇനി അതിനു വേണ്ടിയിട്ടൊരു ചെറിയ ഭാഗം മലയാളീകരിച്ചത് ഞാൻ ഇങ്ങനെ ഓർത്തപ്പോൾ ആ മലയാളീകരിച്ച ആ രംഗത്ത് ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വായിച്ച് ഇട്ടു തന്നില്ല എങ്കിൽ വളരെ മോശമാകുമെന്ന് കരുതി അതിനു വേണ്ടിയിട്ട് മൂലം ഭാഗവതത്തെ അധികരിച്ചു ഒരു പരിഭാഷ അതിലൂടെ ഇങ്ങനെ ഓടിപ്പോയപ്പോഴാണ് കശ്യപ്രജാപതി ഇങ്ങനെ പറയുന്നുണ്ട് ദേവ ഈ പറയുന്ന കശ്യപ കശ്യപ്രജാവിടെ അതിഥി ചെന്നിട്ട് കുട്ടിയുണ്ടാകണമെന്നുള്ള ആഗ്രഹം അതിന് കാരണം എന്താ തന്റെ മക്കളായിരിക്കുന്ന ദേവന്മാരെല്ലാവരും നിഷ്കാസിതരായി ഏതായാലും നിഷ്കാസിതരായിട്ടിരിക്കുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്തതിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കുന്നുണ്ട് അതിഥി പറയുന്നത് എന്താ ശുഭം താൻ തിജകോക്കൾക്കും മലയാളീകരിച്ചതാണ് ശുഭം താൻ തിജഗോക്കൾക്കും ധർമ്മത്തിനും ജനത്തിനും ബ്രഹ്മൻ ഭർത്താവിനോട് പറയുകയാണ് ഗ്രഹം ത്രിവർഗത്തിൽ ക്ഷേത്രമായി താൻ ലസിക്കയാം അഗ്നി യദ്യാഗതൻ ഭിക്ഷോഭൃത്യൻ അർദ്ധാർഥിയം ജനം ഇവർക്കാർക്കും വരുത്തീരാ കുറവ് ഈ ദേശം എന്നും ഏവം ചെയ്യുന്നോ രങ്ങയാൽ ഏതാഗ്രഹം നീ സാധിക്കാറുള്ളൂ ബ്രഹ്മൻ പ്രജാപതേ ഇപ്പോഴത്തെ ആഗ്രഹം വ്യത്യസ്തമാണ് ഞാനോപദേശം കിട്ടിയിട്ടുണ്ട് ബ്രഹ്മനിഷ്ഠ അതെല്ലാം തന്നെ സമ്പാദിക്കാൻ ഈ ഭർത്ത സാന്നിധ്യത്തിൽ കഴിഞ്ഞു വളരെ കേമനായിരിക്കുന്ന കശ്യവ പ്രജാപതിയുടെ അനുഗ്രഹം കൊണ്ട് ഭാര്യ ഇന്ന് വാസ്തവത്തിൽ വളരെ ധർമ്മിഷ്ഠയാണ് ധർമ്മഭക്തിയാണ് എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠയാണ് നിന്മക്കളായി ത്രിഗുണാത്മകം ജനം സമസ്തവും നിന്റെ നിൻസ്ഥായി ദൈത്യൂഢം സമാനം എങ്കിലും നീ എല്ലാവർക്കും തുല്യ ചിന്താഗതി വെച്ച് വളർത്തുന്നവനായതുകൊണ്ട് അത് സൂചിപ്പിക്കുകയാണ് അതായത് ദിതിയായാലും അതിഥിയായാലും അല്ലെങ്കിൽ ദൈത്യന്മാരായാലും ദേവന്മാരായാലും ഒരുപോലെ കാണുന്നൊരു ചിന്താഗതി നിനക്കുണ്ട് എങ്കിലും അതിനാൽ നിൻഭക്തയായി നന്മ ചിന്തിക്ക സുപ്രത കാത്താലും ശത്രുചിതമായി വംശം കെട്ടുള്ളോരങ്ങനെ ദേവന്മാരെല്ലാവരും നശിച്ച് ദൈത്യന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥ ആയതുകൊണ്ടല്ലയോ ഭർത്താവേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ കനിവ് കാണിക്കണമെന്ന് എന്നിട്ട് പറയുകയാണ് ബലിഷ്ഠരവരൻ നാടും ശ്രീയും ഐശ്വര്യവും പ്രഭോ കവർ നോടിച്ചു ഞാൻ ഏവം കേഴുകയാണ് അഴലാഴിയിൽ ദൈത്യന്മാരാക്രമിച്ചിട്ട് ദേവന്മാരെ എല്ലാവരും അവരുടെ ആ സങ്കേതത്തിൽ നിന്നിങ്ങനെ ആട്ടി ഓടിച്ചു ഞാനും അവരും വളരെ കഷ്ടപ്പെടുകയാണ് ദുഃഖിക്കുകയാണ് മക്കൾക്ക് അവ വീണ്ടും കൈവരുവാൻ സാധ്യമാം വിധം വേണ്ടതെന്ന് ഓർത്ത് ചെയ്യുക അശുഭം കല്യാണകൃത്തമാ ദ്വൈതചിന്തയില്ലാത്ത ഭേദബുദ്ധി ഇല്ലാത്ത ഭിന്നചിന്താഗതി ഇല്ലാത്ത ദൈത്യന്മാരെയും ദേവന്മാരെയും ഒരേപോലെ ചിന്തിക്കുന്ന കശിവ പ്രജാപതിയോടാണ് ദേവന്മാരുടെ അമ്മ അതിഥി പറഞ്ഞത് എന്നോർക്കണം ഒരു ചിന്താഗതി വ്യത്യാസ ചിന്താഗതിയില്ലാത്തൊരു വ്യക്തിയോട് പറയുകയാണ് നമ്മളവിടെ ശ്രീ ഈ ശുഭബ്രഹ്മം അതിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഏവം പ്രാർത്ഥിതനാം ഇത് പൂർണമായിട്ട് ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ കൂടി ഈ പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും മായാബദ്ധമായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുകയാണ് എന്റെ അനുഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ ഉച്ചക്ക് ശേഷം പറയേണ്ടതായിട്ടുള്ള വാമനാവതാരം എതിർച്ചയായി ഇന്ന് തന്നെ കൃഷ്ണാവതാരവും അവിടെ മരുത്തോർ വട്ടം ചേർത്തലയിൽ അഞ്ചു മണിക്ക് വന്നപ്പോൾ മായ എന്നെ ബാധിച്ചു എന്താ ഈ ഞാൻ തന്നെ പറയണമെന്നുണ്ടോ ഈ പറയുന്ന വാമനാവതാരം എന്താ എനിക്ക് ഇത്ര നിർബന്ധം അപ്പൊ അവിടെയെല്ലാം തന്നെ എന്നിൽ കടന്നുകൂടുന്ന മായ മനസ്സിനെ മോഹിപ്പിക്കുന്നത് പൂജനീയ സ്വാമികളുടെ ഈ സത്രവേദിയിൽ വരണം എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ഇത്തവണ മുടങ്ങരുത് അങ്ങനെയുള്ള ചിന്താഗതി വന്നപ്പോൾ ഞാൻ മായയിൽ മായേൽബദ്ധനാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ എല്ലാ തരത്തിലും ശുഷ്കമായിട്ടുള്ള ചിന്താഗതി വരുന്നുണ്ട് പൂജനീയ സ്വാമികളെ എന്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ കാണേണ്ടതില്ല പോലുമില്ല അപ്പോൾ അത്തരത്തിലുള്ള സ്വാമികളുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ വീട്ടിൽ കുത്തി ഇരുന്നാൽ സ്വസ്ഥനാണ് അപ്പോൾ അത്തരത്തിൽ സ്വസ്ഥനാകാതെ അസ്വസ്ഥനായത് വിളിച്ചു ചോദിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ത് ചെയ്യു ആവോ അതേ രീതിയിൽ പരിഭ്രാന്തി എന്ന് പറയുന്ന ഒരവസ്ഥ മായാജന്യമാണ് അപ്പോൾ ഇവിടെ കശ്യപ്രജാപതി തൻ്റെ ഭാര്യ അതിഥി സങ്കടമുണർത്തിച്ചപ്പോൾ അതിനെപ്പറ്റി കൂടി ചിന്തിച്ചു എന്ന് ഏവം പ്രാർത്ഥിതനാം കശ്യവർഷി സാശ്ചര്യം കൂടി ഓതിനാൻ ചിത്രം മായാബലം ചിത്രം മായാബലം എന്റെ മക്കൾ അവരുടെ മക്കൾ ദിതിയുടെ മക്കൾ എന്റെ മക്കൾ എന്നുള്ള ചിന്താഗതി കുറച്ചു മുമ്പ് ടീച്ചർ അവതരിപ്പിച്ച മരുത്തുക്കളുടെ കഥയിലും ഇത് അന്തർഭവിച്ചിട്ടുണ്ട് എന്താ അന്തർഭവിച്ചിട്ടുള്ളത് അവിടെ അതിഥിയാണ് ഇന്ദ്രനോട് പറയുന്നത് അതിഥി പറയുന്നു ഇന്ദ്രനോട് മകനെ ഇവിടെ ദൈത്യന്മാരുടെ അമ്മ ദിദി ഒരു പ്രത്യേക വ്രതാനുഷ്ഠാനത്തിലൂടെ നല്ലൊരു പുത്രനെ സമ്പാദിക്കുന്നുണ്ട് നിന്നക്കുതുല്യായിട്ട് അപ്പോൾ ഇന്ദ്രന തുല്യനായിട്ട് ഒരു പുത്രനെ സമ്പാദിക്കാൻ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ട് ഗർഭസ്ഥയാണ് അപ്പൊ ഗർഭം അവൾ ധരിച്ചിട്ടുണ്ട് അത് നീ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ കുശുംബല്ലേ അപ്പോ അതിഥിയാണെന്ന് പറഞ്ഞാൽ പോലും അവളിൽ അടങ്ങിയിരിക്കുന്ന എന്തെന്നില്ലാത്തൊരു കുശുമ്പ് തന്റെ സന്തതി ഇന്ദ്രൻ മാത്രമേ ലോകം ഭരിക്കാവൂ അതിന് തുല്യനായിട്ട് മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല എന്ത് ചെയ്തു നിങ്ങൾ കേട്ട കഥയില് ഈ ഇന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വജ്രായുധവുമായിട്ട് അമ്മയെ താലോലിച്ച് ഈ പറയുന്ന ദിദി എന്ന് പറയുന്ന രണ്ടാനമ്മ ആ അമ്മയെ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ ഉറങ്ങിക്കൊ കിടക്കുമ്പോൾ കയറിയിട്ട് ഗർഭപാത്രം ഗർഭപാത്രത്തിലെ മാംസപിണ്ടത്തെ കയറി മുറിക്കേണ്ടതുണ്ടോ ഇവിടെയാണ് മായ ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരേക്ക് നമ്മൾ പഠിക്കുന്ന ഈ മായയാണ് മായ മഹാ ഡഗിനീഹെ എന്ന് ഹിന്ദിയിലോ മറ്റു ഞാൻ ഇങ്ങനെ പഠിച്ച് ഓർക്കുന്നുണ്ടോ വഞ്ചകിയ നമ്മൾ ആധ്യാത്മിക തലത്തിൽ എത്രമാത്രം ഉണർന്നാലും ഉയർന്നാലും ഈ മായ നമ്മളെ ബാധിക്കും നാരായണത്ത് പ്രാന്തന്റെ കല്ല് പോലെയാണ് ഉയർത്തി ഉയർത്തി കൊണ്ടുപോകും അതിൽ ആഴത്തേക്ക് ഉരുണ്ടു വീഴും എത്ര എത്ര കഥകളാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആധ്യാത്മികമായിട്ട് നമ്മൾ ഉണർന്നു ഉണർന്നുയർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് തക്കക്കേടുകളും തരക്കേടുകളും സംഭവിച്ചുകൊണ്ട് മനസ്സിന് വ്യതിയാനം സംഭവിക്കുന്നത് മായ ഈ മായ മൂലമാണ് താടിക്കുകയും കൊടുത്ത് ഈ പറയുന്ന വേദവ്യാസൻ ആദ്യം ഇരുന്നത് പഞ്ചമ ഈ പ്രഥമ സ്കന്ധത്തിൽ അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന വേദവ്യാസരെ താടിക്കുകയും കൊടുത്തിരിക്കാൻ കാരണം എന്താ എനിക്ക് മനസ്സിന് സുഖമില്ല എന്താ സുഖമില്ലാത്തത് മായ വേദം പകുത്തിട്ടും ബ്രഹ്മസൂത്രം രചിച്ചിട്ടും പഞ്ചമവേദം എന്ന് പറയുന്ന ഭാരതമൊക്കെ ഉണ്ടായിട്ടും എന്താ മനസ്സുഖം കിട്ടാത്തത് നമുക്ക് ഇവിടെ ഇരുന്നിട്ടും ഈ യജ്ഞശാലയിൽ ഇരുന്നിട്ടും മനസ്സെന്തുകൊണ്ടാണ് പതറിപ്പോകുന്നത് നളയരത്തിലെ കാട്ടാളൻ പറയുന്ന പോലെ മനമങ്ങും മിഴിയങ്ങും എന്ന് പറഞ്ഞ് എത്രയെത്ര പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്നവരും സ്വസ്ഥരല്ല അസ്വസ്ഥരാണ് സ്വം എന്ന് പറയുന്നതിൽ ആയിട്ടുള്ള വ്യക്തിയാണ് സ്വസ്ഥൻ സ്വം എന്ന് പറയുന്ന ആത്മാവിൽ സ്ഥിതനായിട്ടുള്ളവൻ സ്വസ്ഥൻ അസ്വസ്ഥമാകുന്ന കാരണം എന്താ സ്വം എന്ന് പറയുന്ന ആത്മാവിനെപ്പറ്റി പിടികിട്ടാത്തതുകൊണ്ടാണ് അവനവനിൽ അന്തർഭവിച്ചിരിക്കുന്ന ജീവിതത്വത്തെ ഈശ്വര ഇതിനത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജീവോ ബ്രഹ്മൈവനാപര എന്ന് പറയുന്ന ആചാര്യസ്വാമികളുടെ നിർദ്ദേശം പഠിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാ തരത്തിലും അവനവന്റെ ഉള്ളിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അതാണ് സത്യം എന്ന് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയില്ല സ്വസ്ഥത മാത്രമേ ഉള്ളൂ ആ കഥയൊന്ന് ആലോചിച്ചു നോക്കണം ഇതോടൊപ്പം അപ്പോൾ ദിതി അതിഥി എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്ക് കാട്ടിക്കൂത്തുന്ന ആ പേക്കൂത്തുകൾ പഠിച്ചാൽ തന്നെ മായയുടെ സ്വാധീനമറിയ ഈ മായ അലട്ടുന്ന രീതിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷമ്യാപ്രാസത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വേദവ്യാസം കുത്തിയിരുന്ന് നാരദൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം ഭംഗിയായിട്ട് രചിച്ചു മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മറന്നിട്ടാണ് ഇന്ന് ഭാഗവതം നമ്മൾ നടത്തുന്നത് മായയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഭാഗവതത്തെ സ്വീകരിച്ചുകൊണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ദേവകീശ്വര ഗോവിന്ദ വാസുദേവ ജഗൽപഥെ എന്ന് പറഞ്ഞുകൊണ്ട് പുത്രക ഈ സന്താനഗോപാല മന്ത്രം ജപിക്കുന്നതും അതുപോലെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഈ രൂമീസ്വയം വരവേളയിൽ അനവധി ഈ വഴിപാട് കളിയിക്കുന്നതും ഒക്കെ ഭാഗവതത്തിന് അന്യമാണ് അതാണ് എഴുത്തച്ഛൻ പാടിയത് ഈശനെ ഉപാസിച്ച് മോഹിച്ചിടുന്നു ജീവൻ ഈശ്വനൻ താനും ഒന്നെന്ന് അറിയാതെ അപ്പൊ ഈ മോഹിക്കുന്നൊരവസ്ഥ മായയുടെ വൈഭവമാണ് മായ നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ വേദവ്യാസൻ സുഖം കിട്ടാതിരിക്കുന്നതിന് കാരണം മായയാണെന്ന് മനസ്സിലാക്കി തന്റെ ധ്യാനമുഗരത്തിൽ പ്രകൃതിയെയും പുരുഷനെയും കണ്ടു മായയെയും ബ്രഹ്മത്തെയും ഈശ്വരനെയും ഈശ്വരയെയും കണ്ടിട്ട് സ്വസ്ഥരായിട്ട് ആ ധ്യാനിച്ചിരുന്നിട്ട് ആ പ്രകൃതിയെ വാസ്തവത്തിൽ അതിജീവിക്കാനുള്ള വിദ്യ എന്ത് എന്ന് കണ്ടതാണ് ഭാഗവതം പ്രകൃതിയെ അതിജീവിക്കുക ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം തന്നെ പ്രകൃതിക്ക് അതീതരല്ല അധീനരാണ് അതുകൊണ്ട് പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അങ്ങയേറ്റ അങ്കലാപ്പിൽ ആകപ്പെടുന്നു അതിൽ അകത്ത് ഉൾപ്പെടുന്നു അത് മാറിക്കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ അങ്കലാപ്പിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വസ്ഥന്മാരാകണം അതിനുവേണ്ടി പ്രകൃതിയെ അതിജീവിക്കണം പ്രകൃതിയെ അതിജീവിക്കാൻ സ്വസ്ഥമായിട്ടിരുന്ന ആസനസ്ഥനായിട്ട് ശുഖബ്രഹ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജിതാസന ജിതശ്വാസ ജിതേന്ദ്രിയ ജിതസംഗ ഈ നാലു കൂട്ടം കാര്യങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് എന്തു നേടാൻ കഴിയും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ചുനേരം കുത്തിയിരുന്നു കൊണ്ട് ജപിക്കാനും പ്രാണായാമാദികൾ ചെയ്യാനും പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അത് സ്വാർത്ഥതയില്ലാത്ത മോഹിക്കാൻ വരുത്തുന്നതല്ലാതെ മോഹം ഇല്ലാത്ത രീതിയിലേക്ക് കിടക്കുന്ന പ്രകൃതിയെ അതിജീവിക്കുന്ന ഒന്നായിട്ട് മാറിയാൽ നമുക്ക് ഈ അസ്വസ്ഥതയില്ല അപ്പൊ ഇവിടെയും ഈ ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുകയാണ് എന്തായിരുന്നു ഈ കശ്യപ്രജാപതിയുടെ ചിന്താഗതി ചിത്രം സ്വാർഥ സ്വാർത്ഥവിവശം ലോകം ഒക്കെയും ഭാഗവത മൂലത്തിന്റെ പരിഭാഷയാണ് അഷ്ടമ സ്കന്ധത്തിലെ വാമനാവതാരത്തിന്റെ ആ മുഖവരെ കുറിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഏവം പ്രാർത്ഥിതനം കശ്യപർഷി സാശ്ചര്യമോദിനാൻ ചിത്രം മായാബലം സ്വാർത്ഥവിവശം ലോകമൊക്കെയും വിവശം നിർഗുണൻ ആത്മാവ് വളരെ നല്ലപോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് നിർഗുണനായിരിക്കുന്ന ആത്മാവ് എന്നിൽ ഉണ്ട് എന്ന് അടി ഉറച്ച് ധരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ധരിക്കപ്പെട്ടിട്ടുള്ള ധരിക്കേണ്ടത് എന്ന് പറയാൻ കാരണം നമ്മൾ ധാരണ വിട്ടുപോയത് കൊണ്ടാണ് അങ്ങനെ ധരിച്ചിരിക്കുന്ന നമ്മൾ ധരിച്ചിരിക്കുന്ന ഉൾക്കൊണ്ടിരിക്കുന്ന ആത്മാവ് അതെവിടെ അത് ഇവിടെയല്ല എവിടെയോ അകന്നുപോയി മനസ്സിന്റെ ചിന്താഗതി എങ്ങാ നിർഗുണനാത്മാവ് എങ്ങി ഭൗതികം ജഡം ഈ ശരീരം ജഡം ഈ ലോകം ജഡം ഈ ജഡം പറയുന്ന ഭൗതികം ആയിട്ടുള്ള സംഗതി എവിടെ കിടക്കുന്നു ആത്മാവ് എവിടെ കിടക്കുന്നു ആർക്ക് ആദ്യർ ഭാഗവത്തിന്റെ പ്രമേയമാണ് ഭാഗവത്തിൽ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ നിങ്ങൾ ഭാഗവതം കണ്ടിരിക്കണം ഒരു ചെറിയ കഥ കേട്ടാൽ അത് ഭാഗവതത്തിന്റെ ഒരു ഭാഗമാണെന്നല്ല അത് ഭാഗവതമാണ് ഭാഗവതമല്ലാതെ മറ്റിയാതൊന്നും അവിടെയില്ല ആത്മദേവന് തന്റെ സന്തതി ഗോകരണൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിലെ രണ്ട് ശ്ലോകങ്ങൾ അത് മാത്രമെടുത്താൽ അവിടെയും ഭാഗവതമാണ് ബന്ധുപുത്ര മിത്രകളത്രാദികളുടെ ബാന്ധവം അത് വാസ്തവത്തിൽ ശരിയല്ല നശ്വരമാണെന്നുള്ള ബോധമുണ്ടാക്കിയെടുക്കേണ്ടത് ഭാഗവതധർമ്മം അതേ രീതിയിൽ ഇവിടെ കശ്യപൻ ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ് ശുഗബ്രഹ്മം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിർഗുണനാത്മാവ് എങ്ങീ ഭൗതികമാം ജടം ആർക്ക് ആര് ഭർത്താവ് പുത്ര ആദ്യർ അതുപോലെ മോഹം താൻ ഹേതുവേദിനും നിങ്ങൾ വായിച്ചു കഴിഞ്ഞ ഭാഗമാണ് ഷഷ്ടസ്കന്ധത്തിലെ ചിത്രകേതുവിന്റെ കഥ അതും കഴിഞ്ഞ കാര്യമാണ് അങ്ങനെ ചിത്രകേതുവിന്റെ കഥയിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ആ കൊച്ചുകുട്ടിയെ അത് ജീവനെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് അതിനെ സംസാരിപ്പിക്കുകയാണ് അങ്കിരസാദികൾ നാരദാദ്യകൾ നാരദനും അങ്കിരസും മറ്റും അതിനെ സംസാരിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താ ആര് അച്ഛൻ ആര് അമ്മ ആര് പുത്രൻ ആത്മാവിന്റെ ഭാവത്തിലേക്ക് വരുമ്പോൾ പുത്രനില്ല അല്ലെങ്കിൽ ശിഷ്യനില്ല ഗുരുവില്ലാത്തൊരവസ്ഥ ആചാര്യസ്വാമികളുടെ നിർവാൺ ശൽക്കം പോലെ നിർവ്വാൺ ശൽക്കത്തിൽ അദ്ദേഹം ഇതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട് അപ്പൊ എല്ലാം തന്നെ തള്ളി തള്ളിക്കളഞ്ഞുകൊണ്ട് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന നിർവ്വാൺ ശൽക്കത്തിൽ നാം കാണുന്ന ആ പുത്രനും പിതാവും ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ബന്ധങ്ങളെല്ലാം ഇവിടെ പറയുകയാണ് നിർഗുണനാത്മാവ് ആർക്ക് ആര് ഭർത്രപുത്രാദ്യ മോഹം താൻ ഹേതുവേദിനും അതിനാൽ ജഗദാത്മാവാം ഭഗവാൻ വാസുദേവന ഭജിച്ചാലും കുട്ടിയുണ്ടാകണം പോലും നല്ലൊരു സന്തതി ഉണ്ടാകണം നഷ്ടപ്പെട്ടുപോയ ദേവലോകം വീണ്ടെടുക്കാനായിട്ട് ശക്തനായിരിക്കുന്ന ഒരു പുത്രനുണ്ടാകണം എന്നുള്ള ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ആരെ ഭജിക്കാനാണ് പറഞ്ഞത് വാസുദേവന ഭജിച്ചാലും മായേശന ശനസ്സതീ അപ്പൊ ഈശ്വരനെ ഭജിക്കാൻ പറഞ്ഞു ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ആദ്യത്തെ ആ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പലപ്പോഴും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മായാമോഹത്തിൽ പെട്ടുകൊണ്ട് നശിക്കുകയാണ് എന്നുള്ള കാര്യം ചക്ഷുശ്രവണകളസ്തമം നിർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെയും അത്തരത്തിൽ വളരെ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യതതി പാന്തർ പെരുവഴിയമ്പലം തന്നെ ലേതാന്തരൈക്കോടി വിയോഗം വരുന്ന പോലെയാണ് എന്നുള്ള ചിന്താഗതി വിട്ടുപോയിട്ട് അത്തരത്തിൽ ആത്മാവിന്റെ സ്ഥാനവും അതിന്റെ പ്രാധാന്യവും മറക്കുന്നു എന്ന് ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു രംഗം നമ്മൾ കാണുന്നത് ഈ പറയുന്ന വയോവ്രതം ഇതിന്റെ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരദാനം കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ പറയുന്ന ചില സംഗതികളുണ്ട് അതുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് കടക്കാം ശത്രുക്കൾ നിങ്ങൾ തന്നാടും ശ്രീയും തട്ടിപ്പറിക്കയാൽ ക്ലേശിക്കും ദേവജനനി ും ദേവജനീ ഗ്രഹിച്ചേപ്സിതം അല്ലയോ അതിഥി നിന്റെ ആഗ്രഹമെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കുക മതാന്ധരുരന്മാരെ തോൽപ്പിച്ച ജയലക്ഷ്മിയെ വീണ്ടെടുത്ത സുരന്മാരൊത്ത് ഇരിക്കാൻ അനുഗ്രഹിപ്പൂ അനുഗ്രഹി നീ നിന്റെ ആഗ്രഹം നിന്റെ മക്കളും വേറെക്കിടാങ്ങളും ഒത്തുകൊണ്ട് അസുരന്മാരെന്ന് പറയുന്ന ദുഷ്ടന്മാരെ ശത്രുക്കളെ തന്നെ ജയിച്ച് നഷ്ടപ്പെട്ടുപോയ ലോകം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ ശ്രമം എന്ന് മനസ്സിലായി ഇവിടെയും ആധ്യാത്മികമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകാം ഇവിടെയും ഭഗവാൻ പറയുന്നതും അല്ല കശ്യപ കശ്യപ്രജാപതി പറയുന്നതായാലും ഭാഗവതത്തിൽ അന്തർഭവിച്ചിട്ടുള്ളതായാലും നമ്മൾ നേടേണ്ടത് ലോകത്തെ സമ്പാദിക്കുകയാണ് ഏതു ലോകത്തെ അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ അവലോകനം ചെയ്തതും കണ്ടതുമാണ് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ലോകം ആ ലോകത്ത് പലതും ഇങ്ങനെ കൂടിക്കലർന്ന് വികൃതമാകും സുഹൃതമാകും ഇതെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് അപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലോകം അത് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചുറപ്പിക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് തണ്ടും തൻ്റെ ഇടവും വേണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലോകം എന്ന് പറയുന്ന ആധ്യാത്മിക ലോകം അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് വേണം ഭഗവാൻ അനുഗ്രഹിച്ചതാ നീയും നിന്റെ മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ചിരുന്ന് ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ട് ഒരു സുന്ദരമായിട്ടുള്ള സങ്കേതത്തിൽ വർത്തിക്കണം നല്ല കാര്യമാണ് ഭാഗവതമായാലും ഇതരകൃതികളായാലും നമ്മൾ ഹൈന്ദവരെ എന്ന് പറയുന്നത് കാമാദികളെയാണ് കാമാദികൾ എന്ന് പറയുന്ന ഷഡ്വൈരികളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ജന്മമാണ് നമ്മളുടേത് അതില്ലാതെയാക്കാനാണ് സാധന അപ്പോൾ എല്ലാ എല്ലാത്തരത്തിലും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അസുരന്മാരെന്ന് പറഞ്ഞാൽ അസുക്കളിൽ രമിക്കുന്നവനാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും നമ്മളെ അടിക്കടി ദ്രോഹിപ്പിക്കുക ദ്രോഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതെയാക്കലാണ് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം സ്കന്ധപുരാണം ഈ അടുത്ത കാലങ്ങളിൽ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് അതിരഹസ്യം അതിരസകരമായിട്ടുള്ള രഹസ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് ശൂരപത്മാസുരനെ വധിക്കാനായിട്ട് ഭഗവാന്റെ പുത്രൻ ഈ സുബ്രഹ്മണ്യൻ ജനിച്ചു എന്ന കഥ എന്നിട്ട് അദ്ദേഹത്തിന് അമ്മ വേലു കൊടുത്തു ആ ഉപയോഗിച്ചുകൊണ്ട് ശൂരപത്മാസുരനെ നെടുനീളത്തിൽ രണ്ടായിട്ട് കീറി എന്നാണ് കഥ നമ്മൾ അത് വായിച്ചു പഠിക്കുന്നവരേക്ക് മനസ്സിലാക്കാതിരുന്നത് അടുത്ത കാലത്ത് സ്കന്ധപുരാണെന്ന അന്തരഗതമായിട്ടുള്ള കഥ അത് മനസ്സിലാക്കിയപ്പോഴാണ് ശൂരപത്മാസുരനെ കൊല്ലുകയല്ല ഭഗവാൻ ചെയ്തത് നെടുനീളത്തിൽ രണ്ടായിട്ട് കയറിയപ്പോൾ ഒരു പകുതി മയിലായിട്ട് മാറി മറ്റേ പകുതി കോഴിയായിട്ട് കുക്കുടമായിട്ട് മാറി എന്ന് എന്താ അവിടെ സംഭവിച്ചത് സാക്ഷാൽ ജഗതീശ്വരൻ സാക്ഷാൽ ശിവപെരുമാള മുരുകനായിട്ട് വന്ന് അദ്ദേഹം തന്റെ വേലെന്ന് പറയുന്ന ശക്തിയെ പ്രയോഗിച്ച് ആ ദുഷിച്ച ആശരിക അവസ്ഥയെ രണ്ടായിട്ട് കയറിമുറിച്ച് അതിനെ ഇല്ലാതെയാക്കി ശ്രീകമായിരിക്കുന്ന അവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് ഒരു ഭാഗം അദ്ദേഹത്തിന്റെ വാഹനമായിട്ടുള്ള മയിലായി മാറി ഈശ്വരൻ സഞ്ചരിക്കുന്ന വാഹനം ഈശ്വരൻ സഞ്ചരിക്കുന്ന വാഹനം എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല ഒന്ന് എന്ന് പറയുന്ന ധജത്തിന്റെ ചിഹ്നം കൊടിയടയാളമായിട്ട് മാറി അതും വളരെ ശ്രേഷ്ഠം അപ്പോ ദുഷ്ടനിഗ്രഹം സാധിച്ചത് ഒരു രൂപാന്തര പ്രാപ്തി വരുത്തി കൊണ്ടാണ് രൂപാന്തര പ്രാപ്തി എന്തെന്നില്ലാത്ത മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് ശൂരപത്മാസുരനെ രണ്ടു തരത്തിലുള്ള ജീവികളായിട്ട് മയൂരമായിട്ടും കുക്കുളമായിട്ടും മാറ്റി എന്ന് പറയുമ്പോൾ അയാളിലുണ്ടായിരുന്ന ദുഷ്പ്രവണതകളെ മുഴുവൻ നിശേഷം നശിപ്പിച്ചു എന്ന് ഇതാണ് വാസ്തവത്തിൽ എല്ലായിടത്തും നടക്കുന്ന ശത്രുസംഹാരം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ മന്ത്രവാദം ഇതെല്ലാം വന്നപ്പോൾ ഇടക്കാലത്ത് ദുഷിച്ചുപോയ സംഗതികളാണ് വേദോക്തമായിരിക്കുന്ന പ്രത്യങ്കര എന്ന് പറയുന്ന മന്ത്രത്തിലെ യാങ്കൽപയന്തിരയ ക്രൂരം കൃത്യം വധൂമി എന്നെല്ലാം പറഞ്ഞു തുടങ്ങുന്ന ആ ഇറുക്ക് പ്രയോഗിക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശത്രു എന്ന് പറയുന്നത് വ്യക്തികളായിട്ട് മാറുന്നു എന്ന് മാത്രം ഈ ആങ്കൽപയന്തി എന്ന് പറയുന്ന പോലെ തന്നെ കൃഷ്ണന്റെ അതിസുന്ദരമായിരിക്കുന്ന ആ മഹാസുദർശനം വരുമ്പോൾ ഒങ്കിൽ കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായവരായ പരമപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രതന്ത്ര യന്ത്ര ഔഷധാസ്ത്ര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ശത്രുക്കളെ നിഗ്രഹിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ ഈ ശത്രു വ്യക്തിയായിട്ട് മാറി നമ്മുടെ ശരീരാന്തർഗതമായിട്ട് വളർന്നു വരുന്ന വികാരങ്ങളാണ് ശത്രുക്കൾ എന്ന് അറിഞ്ഞ് ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിലാക്കരുത് എത്താം പൂജമെന്ന് എഴുത്തച്ഛൻപാടിയെ പോലെ അത്തരത്തിലാക്കിക്കൊണ്ട് ആ ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി സഹസ്രാരുംബട്ട് സഹസ്രാര മുമ്പട്ട് സഹസ്രാര മുമ്പട്ട് ജപിക്കാറുണ്ടോ നമ്മൾ ശ്രീം ശ്രീംപശുപട്ട് ശ്രീം പശുപട്ട് പാശുപതം ഇതെല്ലാം തന്നെ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശത്രു അതാണ് അപ്പൊ അതേ രീതിയിൽ ചിന്താഗതി മാറുന്നത് കൊണ്ട് വരുന്ന എല്ലാത്തരം കോട്ടങ്ങളും ഇവിടെയുണ്ട് ഇവിടെ ഏതായാലും ശത്രു എന്ന് അസുരന്മാരെ പറ്റി പറഞ്ഞ് അവരെയെല്ലാം തന്നെ മാറ്റിയിട്ട് സുരന്മാരെന്ന് പറയുന്ന മക്കളും ദേവേന്ദ്രനും ആ കൂട്ടരും അവർക്കെല്ലാം തന്നെ ആ സ്ഥാനം വീണ്ടെടുക്ക വീണ്ടെടുത്ത് തരാം അതല്ലേ നിന്റെ കൊതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീയും കീർത്തിയുമാർജിച്ച് സമൃദ്ധിയോട് നിൻ സുധർ സ്വൈരം വിണ്ണാർന്ന് വിഹരിപ്പതു കാൺമാൻ കൊതി പൊന്നീ വിഭുക്കളം ബ്രാഹ്മണതൻ പ്രമോദം നിമിത്തമീ എന്ന് അതിഥ ആ ദിതിജാധിപന്മാർ ദുർദർശനന്മാരെന്നത് കൊണ്ട് പോരാൽ ഗുണം വരില്ല എന്നിഹ കാണു ഭദ്രേ എന്നാലു മേതാനൊരു ഒരു ഉപായമൂർത്ത് കാണുവൻ കാണുവൻ പ്രയോ പ്രസാദിച്ചത് നിന്നിൽ ഞാൻ ശുഭേ ഭഗവാൻ അങ്ങനെ പ്രസാദിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടം അതിനാൽ എന്ത് വേണം അതിനാൽ നിൻ പതിയിൽ ഞാൻ വാഴുവതായി തന്നിനു നി ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് ഈ ശ്ലോകത്തിലേക്ക് ഭാഗവതം മൂലത്തെ പരിഭാഷപ്പെടുത്തി തന്ന സുബ്രഹ്മണ്യന്തിന് മുമ്പ് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ ആദ്യകാല കുടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് ജയിലിൽ കടന്നവനാണ് ഈ കമ്മ്യൂണിസം എല്ലാം തന്നെ പോയിട്ട് ദേവി ഭാഗവതവും ഭാഗവതവും അതുപോലെ ദേവി മാഹാത്മ്യവും എല്ലാം തന്നെ പരിഭാഷപ്പെടുത്തി തന്നൊരു മഹാനുഭാവൻ ഞാൻ എന്നും അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട് കാരണം ഞാനും ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ഇവരെ പറ്റി ഇങ്ങനെ ചിന്തിച്ചേണ്ട കമ്മ്യൂണിസ്റ്റുകാരനായ ആഞ്ഞം മാതവന്നമ്പോതിരിപ്പാടായാലും ആയാലും ഇവരെല്ലാവരും ഇങ്ങനെ പരിണമിച്ച് ഭാഗവതത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള ചിന്താഗതി അത്തരത്തിൽ ഞാൻ ഉരുണ്ട് ഇങ്ങോട്ടേക്ക് വീണു ഏതായാലും അവിടെയും നമ്മൾ വളരെയേറെ ശക്തനായിരിക്കുന്നൊരു വ്യക്തിയുടെ പ്രഭാവം ഇവിടെയും കാണുന്നുണ്ട് മലയാളീകരിച്ചിരുന്നു മലപ്പുറം ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വന്നതാ അതിനാൽ നിൻ നിൻപതിയിൽ ഞാൻ വാഴുവതായി തന്നിനു നീ അനുഗ്രഹിക്കുന്ന ഭഗവാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് ഇന്ന് ഇങ്ങനെയുള്ള ചിന്താഗതി ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ അയാൾ ഈ പറയുന്ന രീതിയിൽ ഒരുത്തൻ എങ്ങനെ നിന്നോ വന്നത് ഭർത്താവായിട്ട് സ്വീകരിച്ചു അയാളുടെ കാശൊക്കെ ഇങ്ങനെ പിടുങ്ങിയെടുത്ത് ജീവിക്കാം എന്നുള്ള ചിന്താഗതി മാത്രം അത് വിട്ടട്ടെ ഇന്ന് ഭർത്താവ് എന്ന് പറയുന്ന ഈശ്വരനാണെന്നുള്ള തോന്നലുണ്ടോ ഭാര്യ എന്ന് പറയുന്ന പതിവ്രത രക്തമായിരിക്കണം എന്നുള്ള ചിന്താഗതി ചിന്താഗതിയുണ്ട് അതൊക്കെ നശിച്ചൊരു കാലഘട്ടത്തിലാണ് ആയിരക്കണക്കിന് കേസുകളാണ് ഫാമിലി കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ധർമ്മം പോയി ഈ അഷ്ടമ സ്കന്ധത്തിൽ പറയുന്ന സദ്ധർമ്മ നിരൂപണം അത് വാസ്തവത്തിൽ കെട്ടുപോയത് കൊണ്ട് വരുന്ന കോലാഹലങ്ങളാ ഇവിടെയും ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു അതിനാൽ പതി പതിയിൽ ഞാൻ വാഴുവതായി നിലച്ച് നോക്കണേ സാക്ഷാൽ ഞാൻ ഈ ഹരി എന്ന് പറയുന്ന ഈശ്വരൻ നിന്റെ മുമ്പിൽ അവതരിച്ചിരിക്കുന്ന ഞാൻ ഈ നിന്റെ ഭർത്താവായി പറയുന്ന കശ്യപനിലുണ്ട് കശ്യപനിൽ ഞാൻ തന്നെയാണ് അതിനാൽ നിൻ പതിയിൽ ഞാൻ വാഴുവതായി തൻ നനച്ചു നീ പ്രാപിച്ചാലും ദേവി നിഷ്കന്മഷനാം തവകാന്തനേ കന്മഷമില്ലാത്ത കളങ്കമില്ലാത്ത ഭംഗമില്ലാത്ത കറവള പൊരളാത്ത അത്തരത്തിലുള്ള നിന്റെ ഭർത്താവിൽ ഞാനാണ് എന്ന് കണ്ടുകൊണ്ട് ഈശ്വരനാണ് എന്ന് കണ്ടുകൊണ്ട് ആ കാന്തനെ പ്രാപിച്ചുകൊണ്ട് ഒരു പുത്രോൽപാദനം നടത്തെ ഇത് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഈ പറയുന്ന അഷ്ടമ സ്കന്ധത്തിൽ വാമനാഥ അവതാരത്തിന്റെ മുഖവരയായിട്ട് പറയുന്ന സന്ദർഭത്തിൽ കണ്ടത് അങ്ങനെ ഇട്ട് തന്നതാണ് വാസ്തവത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അവഗ്രഹിച്ചു വന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് അവതരണനായ ഭഗവാൻ തന്റെ ഭാര്യ ഭാര്യ എന്ന് പറയുന്ന ഭർത്താവിനെ സമീപിക്കുന്നത് ഈശ്വരനാണ് തന്റെ ഭർത്താവ് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം അവിടെ ആരവതരിക്കും അവിടെ അവതരിക്കുന്നത് ഈശ്വരൻ അപ്പൊ ഈശ്വരനെ അവതരിപ്പിക്കാനായിട്ട് ഒരേ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ ഭർത്താവില ഈശ്വരനെ കാണുക ഭർത്താവിന്റെ ബീജാധാനം നടക്കുന്ന സന്ദർഭത്തിൽ ഈശ്വരൻ എന്റെ ഗർഭമാത്രത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി വന്നാൽ അവിടെ ഈ പറയുന്ന ഈശ്വരാവതാരം സാധിക്കും അവിടെ വാമനമൂർത്തിയുടെ അവതാരം സുസാധ്യമാകും അതാണ് വാസ്തവത്തിൽ ഇവിടെയും നമ്മൾ കാണുന്നത് പ്രശ്നീഗർഭൻ വേദഗർഭൻ ആ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ടതില്ല ഏതായാലും ഇത്തരത്തിൽ ആ വാമനമൂർത്തിയുടെ അവതാരം നമ്മൾ വായിച്ച് ആ കാര്യം കഴിഞ്ഞാൽ വാമനമൂർത്തിക്ക് അംഗപ്രത്യംഗം അണിയാനുള്ള ആഭരണങ്ങളും അത്തരത്തിൽ എന്തെല്ലാമാണോ വേണ്ടത് മെതിയടി ആയാലും ബോണനൂലായാലും കൊടയായാലും അതുപോലെ സകലതും ഇങ്ങനെ വ്യത്യസ്ത വ്യക്തികൾ കൊടുത്തത് അതും പേറിക്കൊണ്ടു പോകുന്ന നേരെ ജനിച്ച ജനിച്ചപാടെ തന്നെ ശുഖബ്രഹ്മത്തെ പോലെ തന്നെ സുഖബ്രഹ്മത്തെയും നമ്മൾ കാണുന്നത് എം പ്രഭൃചന്തം അനുഭേദം അഭേദകൃത്യം ദൈവായനോ എന്നെല്ലാം തുടങ്ങുന്ന ശ്ലോകത്തിൽ ജനിച്ച ജനിച്ചപാടെ തന്നെ കാട്ടിലേക്ക് ഇങ്ങനെ സന്യാസിയായിട്ട് പോകുന്ന അതേ മഹാനുഭാവന്റെ മട്ടും കെട്ടും അതേ രീതിയിൽ ജനിച്ച ജനിച്ചപാടെ തന്നെ ഭഗവാൻ ഈ പറയുന്ന അതിഥിയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കശ്യപന്റെ ബീജത്തിലൂടെ ഈശ്വരൻ അവതരിച്ച ഇതെല്ലാം അതേ പദങ്ങൾ തന്നെ അർത്ഥം വളരെ കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അതേ രീതിയിൽ ജനിച്ച ഭഗവാൻ നേരെ മഹാബലിയുടെ ഭൃഗുകം എന്ന് പറയുന്ന സങ്കേതത്തിലേക്ക് അവിടെ നടക്കുന്ന യജ്ഞവേദിയിലേക്ക് പോവുകയാണ് ആ യജ്ഞവേദിയിലേക്ക് കടന്നു വരുന്ന ഈ കൊച്ചു ബ്രാഹ്മണകുമാരനെ കണ്ടപ്പോൾ സന്തുഷ്ടനായിട്ടാണ് സ്വാഗതമോതിയത് ബ്രാഹ്മണ വിരോധിയല്ല എന്ന് അപ്പോൾ അസുരനാണോ വീണ്ടും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മഹാബലി അസുരനാണെങ്കിൽ ബ്രാഹ്മണ വിരോധിയാകണം ഗോക്കളെയും ബ്രാഹ്മണന്മാരെയും നിഗ്രഹിക്കുന്ന സന്ദർഭത്തിലാണ് അസുരന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന രാക്ഷസന്മാരുടെ ആധിപത്യം ഇന്നിപ്പോൾ കേരളക്കരയിലേക്ക് ആട്ടി ഓടിച്ചുകൊണ്ടു വരുന്ന പശുക്കളെ മുഴുവൻ നിഷ്കരണം കൊല്ലുന്ന ഒരു ജനതയായിട്ട് കേരളീയർ മാറിയപ്പോൾ ഈ കേരളീയർ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അസുരന്മാരും രാക്ഷസന്മാരുമാണ് യാതൊരു സംശയവുമില്ല അതിനെ നിയന്ത്രിക്കാനോ നിരോധിക്കാനോ നമുക്ക് കഴിയുന്നില്ല വെട്ടിപ്പുഴുങ്ങി തിന്നാനാണ് നമ്മുടെ വ്യക്തത അപ്പോൾ അത്തരത്തിൽ എവിടെയാണോ പശുക്കളെ മാനിക്കാത്തത് എവിടെയാണോ ബ്രാഹ്മണന് മാനിക്കാത്തത് അവിടെ തികച്ചും രാക്ഷസീയമായിട്ടുള്ള സങ്കേതങ്ങളാണ് അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്നത് ഈ പറയുന്ന ബ്രാഹ്മണൻ കടന്ന് എന്നപ്പോൾ കൊച്ചുകുട്ടി വാസ്തവത്തിൽ കൌപീനധാരിയായിട്ട് കടന്നു വരുന്ന ഈ ബ്രാഹ്മണകുമാരനെ കണ്ടിട്ട് സ്വാഗതമോദിയിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഒരു ബ്രാഹ്മണനെ നമ്മൾ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന രീതി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ പാരംഗതനാണ് ഈശ്വരീയമായിട്ടുള്ള അനുഭൂതി നമുക്ക് കിട്ടണമെങ്കിൽ ബ്രാഹ്മണന്റെ സഹവാസം ബ്രാഹ്മണന്റെ അനുഗ്രഹം ബ്രാഹ്മണന്റെ ഉപദേശം ബ്രാഹ്മണന്റേതായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ദീക്ഷ ഒരു ഉപാസന വൈഭവം ഇതെല്ലാം ആവശ്യമാണ് പക്ഷേ കൂട്ടത്തിൽ ഞാൻ ചില കുശൃതികൾ പറയുന്നു എന്ന് മാത്രം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ഭട്ട ഏരിപ്പാടിന് മാത്രം ആ യോഗം ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ അഭൻ പറഞ്ഞു കൊടുത്തത് യോഗിനി യോഗിനി യോഗേശ്ശേരി എന്നെല്ലാം പറയുന്ന അതിസുന്ദരമായിരിക്കുന്ന സ്വയംവര മന്ത്രം അദ്ദേഹം മെനക്കെട്ടിരുന്ന നിന്ന് അമ്പത്തിനാല് ലക്ഷം ജപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനം ചെറുപ്പകാലത്ത് ഞാൻ വായിച്ചത് യാതൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പോരായ്മ ഗുരുവിന്റേതാണോ ശിഷ്യന്റേതാണോ സംശയം നമ്പൂതിരിപ്പാടും ഏഴുകൊല്ലക്കാലം കടവല്ലൂർ അന്യോന്യത്തിനെല്ലാം കടന്നിരുന്നെങ്കിലും ഏഴുകൊല്ലക്കാലം കൊണ്ട് വേദം പഠിച്ച് സമയം പാഴാക്കി എന്ന് പറഞ്ഞ പേപ്പർ കട്ടിങ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു ഇത്തരത്തിൽ പറയാൻ എന്തുകൊണ്ട് നേട്ടങ്ങൾ കിട്ടിയില്ല അവരുദ്ദേശ നേട്ടം എന്താണാവോ ആധ്യാത്മികമായിട്ട് ഉണരാനും ഉയരാനും വേണ്ടിയിട്ട് അവരെ ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ അവരുടെ പോരായ്മ കൊണ്ട് കേടുക സംഭവിച്ചുവെങ്കിൽ അതിന് കുറ്റം ഈ പറയുന്ന യോഗിനി യോഗിനി എന്നുള്ള മന്ത്രത്തിലോ അഭൻ ഉപദേശിച്ച ആ ഗുരുവിലോ ആരോപിക്കേണ്ടതുണ്ടോ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശിഷ്യന്മാരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മന്ത്രം അത് അർഹിക്കുന്ന കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു സന്മനസ് കാണിച്ചാൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും അപ്പൊ ഇവിടെയും ഒരു ബ്രാഹ്മണനെ ആദരിക്കുക ഞാൻ പറഞ്ഞു വന്ന വാക്ക് ബ്രാഹ്മണനെ ആദരിക്കുക ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ പറയുന്നത് വിപ്രനെ പറ്റി പറയുന്നത് ഈ സർവദേവ വിഗ്രഹനായിട്ടാണ് ദേവന്മാരെല്ലാം ഒരു സർവവേദ വിഗ്രഹനായിട്ടാണ് വേദങ്ങൾ എന്ന് പറയുന്ന അറിവിന്റെ ഉറവിടമായിട്ടാണ് ബ്രാഹ്മണനെ കാണുക ചതുർ വേദങ്ങളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ബ്രാഹ്മണനിൽ നിന്നാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണനെ വിപ്രൻ എന്ന് പറയുന്നത് വേദസ്വരൂപനായിട്ടും അതുപോലെ രാജാവിനെ നൃപൻ എന്ന് പറയുന്നത് നമ്മൾ ദേവസ്വരൂപനായിട്ടും പറഞ്ഞത് ഭാഗവത്തിൽ പലയിടത്തും കാണാം അങ്ങനെയാണല്ലോ വേനൻറെ കഥയെല്ലാം തന്നെ വന്നത് ചതുർത്ഥ സ്കന്ധത്തിൽ വേനൻ അഹങ്കാരിയായിട്ട് മാറാൻ കാരണം ഞാൻ ദേവന്മാരുടെ സമൂഹം എന്നിലാണ് ഞാനാണ് ദേവൻ എന്നെയാണ് പൂജിക്കേണ്ടത് എന്നെല്ലാം ചിന്താഗതി വന്നത് അത്തരത്തിൽ അധപ്പതിക്കാൻ ഇവിടെയുണ്ട് പക്ഷേ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സാന്നിധ്യമാണ് എന്നും ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ അവരിൽ വേദമാണ് കുടികൊള്ളുന്നത് എന്നും ഉറപ്പിച്ചു പോകുന്ന ഈ ഭാഗവതത്തില് അറിവ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രാഹ്മണാനുഗ്രഹം ആവശ്യം ഈ ബ്രാഹ്മണാനുഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ ആകണം എന്നുള്ള ചിന്താഗതി മറന്നു പോകാതിരിക്കട്ടെ ദേവി ഭാഗവതത്തിൽ ഒരിടത്ത് ഗൗതവൻ ബ്രാഹ്മണരെ ശപിക്കുന്ന രംഗമുണ്ട് കാരണം ഈ ഗൗതമുനി വളരെ പാടുപെട്ട് അതിന്റെ അക്ഷയപാത്രത്തിൽ നിന്ന് ആഹാരമെല്ലാം തന്നെ ഉൽപ്പാദിപ്പിച്ച് പട്ടിണി കിടക്കുന്ന പരിവട്ടത്തിലായ ബ്രാഹ്മണരെ ഇങ്ങനെ തീറ്റിപ്പോറ്റി ഒടുവിലെ ആ ഗൗതവമുനിമിയോട് ഈർഷ തോന്നിയ ഈ കൂട്ടരെ ചാവാലി പശുവിനെ കൊണ്ടുവന്ന ഗൗതോമനിയുടെ ആ തോട്ടത്തിൽ അല്ലെങ്കിൽ ആ നിലത്തിൽ ഇറക്കിയിട്ട് അത് ഇങ്ങനെ ഉരുണ്ട് വീണ് ചത്തത് അത് കൊന്നതാണ് ഗൗതോമുനിയാണ് ഈ ബ്രഹ്മഹത്യാഭാവത്തിന് ഗോഹത്തേക്ക് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ നീണ്ട് കുറെ കുറെ ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം ശപിക്കുന്നുണ്ട് എല്ലാവരും ഗായത്രി ജപിക്കാതെ പോകട്ടെ ഗായത്രി എന്ന് പറയുന്ന മന്ത്രം ജപിക്കാതെയും ധർമ്മനിഷ്ഠ ധർമ്മനിഷ്ഠയില്ലാതെയും നമ്മളെല്ലാ നീജന്മാരും അസുരയോജിയിൽ പതിക്കുന്ന രീതിയിലേക്ക് ബ്രാഹ്മണരാകട്ടെ എന്ന് ഇത് അടക്കാലത്ത് സംഭവിച്ച അപജയമാണ് ഞാൻ ഈ റൂട്ടിൽ വരുമ്പോഴാണ് അർണോസ്വാതിരിയുടെ ഒക്കെ ഈ പറയുന്ന പള്ളിയും അതെല്ലാം തന്നെ കാണുന്ന അർണോസ്വാദിരി ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ ചില സാഹിത്യ ശകലങ്ങളെല്ലാം വായിച്ചിട്ടുമുണ്ട് എന്തുമാകട്ടെ ആ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ വാസ്തവത്തിൽ ബ്രാഹ്മണർ പോലും അല്ലെങ്കിൽ സവർണർ എന്ന് പറയുന്ന കൂട്ടർ പോലും ആ മതത്തെ എല്ലാം തന്നെ പ്രാപിക്കാൻ അല്ല അത്തരത്തിൽ മാർഗം കൂടാൻ കാരണം ഇത്തരത്തിൽ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അത് നല്ലപോലെ അടിവരയിടുക എന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളിലേക്ക് നമ്മൾ ഓടിയത് എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ടു പോയി ബ്രഹ്മവിത്തുക്കളായിട്ട് ബ്രഹ്മവിത്തരന്മാരായിട്ട് അത്തരത്തിൽ ശ്രേഷ്ഠന്മാരായിട്ട് ഈശ്വരനെ മനസ്സിലാക്കിയവരായിട്ട് വേദം അറിയാവുന്ന ബ്രാഹ്മണർ മാറിയില്ല പകരം വെറും ചടങ്ങുകളായിട്ട് അവശേഷിച്ചു അവർ വേദം ഓതും വേദം ഓതുകയല്ലാതെ വേദത്തിന്റെ ഉള്ളിൽ അന്തർഗതമായിരിക്കുന്ന സംഗതികൾ പഠിച്ച് സുസൂക്ഷ്മ ആധ്യാത്മികമായിട്ട് ഉണരുകയില്ല ഉയരുകയില്ല അതുകൊണ്ട് എന്റെ നാട്ടിൽ വന്ന തോമസ് രേഹ ഇങ്ങനെ വെള്ളം പൊക്കി കാണിക്കുന്നു കണ്ടപ്പോൾ കുട്ടികൾ പരിഭ്രാന്തരായി കുട്ടികളെ പരിഭ്രാന്തരായത് മനസ്സിലാക്കാം പക്ഷെ അവരുടെ അച്ഛനമ്മമാരെല്ലാവരും പരിഭ്രാന്തരായിട്ട് മതം മാറേണ്ടതുണ്ടോ ആ ഇല്ലം പള്ളിയായിട്ട് മാറേണ്ടതുണ്ടോ ആ സുബ്രഹ്മണ്യ ക്ഷേത്രവും ശിവക്ഷേത്രവും എല്ലാം തന്നെ പള്ളികളായിട്ട് മാറേണ്ടതുണ്ടോ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാഹ്മണരുടെയും സവർണരുടെയും ഇടയിലെ ഇടക്കാലത്ത് വന്ന അപജയം എന്തെന്നില്ലാത്ത ഡീജനറേഷൻ വേദങ്ങളും ഇത്യാദി കാര്യങ്ങളും തന്നെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ ശ്രദ്ധ വച്ച് പുലർത്തിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശ്രദ്ധ കുറവ് എന്ന് തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് സംഭവിച്ചാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാര്യങ്ങൾ വളരെ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിവതും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്തമനാണ് ഒരു ചെറിയ സംഗതി കൂടി ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ടിട്ട് മുന്നോട്ട് പോകാം കുചേര ബ്രാഹ്മണനെ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ അവൽ വരുന്ന ആറാമത്തെ ദിവസം അവിലെ കുചേലൻ്റെ പുതി ഈ അവിൽ വരുന്ന ആറാമത്തെ ദിവസം കുജേലിനെ അവതരിപ്പിക്കുന്നത് വേഷം കെട്ടിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയെ വിളിച്ചുകൊണ്ടുവന്ന എന്ന് അദ്ദേഹത്തിന്റെ നല്ല കുജേല വേഷ ഇത് കാശക ചെലവായാലും നല്ല കുജേല വേഷം പക്ഷെ ഈ കുജേല വേഷം കെട്ടിച്ച് ഞങ്ങളുടെ തെക്കൻ പ്രദേശത്ത് ഇത്തരത്തിൽ നടക്കുന്ന കുചേലിനെ കണ്ടാൽ സങ്കടം തോന്നും ഓരോരുത്തരോട് കൈനീട്ടിയിട്ട് നടക്കുക റെയിൽവേ സ്റ്റേഷനിലും മറ്റും പിച്ചുകൊണ്ട് കണ്ട് നടക്കുന്ന ആ വ്യക്തികളെ പോലെ കുജേലനെ അങ്ങേയറ്റം തരം താഴ്ത്തിക്കൊണ്ട് അവസാനം കുചേലിന് കിട്ടിയ കാശെല്ലാം തന്നെ കൊണ്ടുപോയി ഈ ഭീവറയസിൽ നിന്ന് ഒരു കുപ്പിയും വാങ്ങി അത് കഴിച്ച് പീഡിയത്തിണയിൽ കിടക്കുന്ന കുചേലന്മാരെയും കൊടയും ഉണ്ട് ആ വേഷം അഴിച്ചിട്ടില്ല കിടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെയെല്ലാം തന്നെ കുജേലനെ മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയ കേട കുജേലിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മവിത്തമൻ എന്നാണ് ഭാഗവതത്തിൽ പ്രയോഗിച്ചത് ബ്രഹ്മവിത്തമൻ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മൈവഭവതി എന്നാണ് ഒരിടത്ത് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവഭവതി ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈശ്വരൻ തന്നെയാണ് യാതൊരു മാറ്റവുമില്ല ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്ന് പറയുന്ന ഓരോരോ പടികൾ താണ്ടിയാൽ അയാൾ അങ്ങേയറ്റത്തെ ശ്രേഷ്ഠനായി അയാൾ ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ പിന്നെ എന്താണ് പറ്റിയത് ഈ പറയുന്ന കുരേല ബ്രാഹ്മണൻ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചാൽ ഒരു അസന്തുഷ്ടി ഉണ്ടായിരുന്നു അസന്തുഷ്ടി എന്ന് പറയുന്നതും ഭാഗവതം തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അസന്തുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആ അസന്തുഷ്ടിക്ക് കാരണം ഈശ്വരനെ രിക്കാൻ എന്തോ ഒരു കുറവ് സംഭവിച്ചത് കൊണ്ടാണ് അസംതൃപ്തൻ അസന്തുഷ്ടനാണ് വാസ്തവത്തിൽ ദരിദ്രൻ എന്നാണ് പ്രയോഗിച്ചത് അസന്തുഷ്ടനാര് അല്ലെങ്കിൽ അസംതൃപ്തനാർ എന്ന് ചോദിച്ചാൽ അയാളുടെ പേരാണ് ദരിദ്രൻ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളെയും പോറ്റാൻ കാശില്ലാത്തവൻ എന്നല്ല എന്ന് ഭാഗവതം അപ്പോ ഭാഗവതത്തിലെ കുജേലബ്രാഹ്മണൻ സത്യത്തിൽ അസന്തുഷ്ടനായിരുന്നു ദരിദ്രൻ എന്നുള്ള പേര് പ്രയോഗിച്ചു അത് അസന്തുഷ്ടനായതുകൊണ്ട് ദ്വാരകയിൽ പോയിട്ട് അധികം നാളായി അതാണ് കാരണം ദ്വാരകാപതി ആയിട്ടുള്ള കൃഷ്ണനുമൊത്ത് സാന്ദീപിനിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നപ്പോൾ ഒത്തൊരുമിച്ച് ജീവിച്ചിരുന്ന ഇവർക്ക് ഇടക്കാലത്തുണ്ടായ വിയോഗം വളരെ വീർപ്പുമുട്ടുന്നതാക്കി തീർത്തു എന്ന് ചിന്തിച്ചാൽ പോരെ അവിടെ ബ്രാഹ്മണൻ തന്റെ ഉറ്റസുഹൃത്തായ ആ കൃഷ്ണനെ കണ്ടിട്ട അധികനാളായി ഒന്ന് കാണാൻ കൊതിക്കുന്നു അതിനുവേണ്ടിയിട്ട് ധർമ്മഭക്തിയുടെ ഒരു പ്രചോദനം കിട്ടി എന്ന് പറഞ്ഞാൽ പോരെ നാലിടത്ത് പോയി അവലെ ഇടിച്ചു വരുത്തിയ അവലെ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കാനായിട്ട് പൊതിഞ്ഞുകെട്ടിക്കൊടുത്തു അതുംകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയ ആ കുതേല ബ്രാഹ്മണൻ ദ്വാരക ദർശിക്കാൻ പോയതല്ലേ എന്താണ് അസന്തുഷ്ടിക്ക് കാരണം എന്താണ് ദാരിദ്ര്യത്തിന് കാരണം ദ്വാരക കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ദ്വാരക എന്ന് പറഞ്ഞാൽ ദ്വാരം പ്ലസ് ക അപ്പൊ എവിടെയാണോ മോക്ഷത്തിന്റെ ദ്വാരമുള്ളത് അവിടെ എത്തിപ്പെടുക തലയിൽ തലയിലേക്ക് എത്തിയിട്ട് ദ്വാരകാവാസിയായിട്ടുള്ള മുകുന്ദനെ അല്ലെങ്കിൽ ദ്വാരകാവാസിയായിട്ടുള്ള സക്ഷാൽ പശുപതിയെ അല്ലെങ്കിൽ ദ്വാരകാവാസിയായിട്ടുള്ള ആ ഈ പറയുന്ന ചിന്താമണി ഗ്രഹത്തിൽ വസിക്കുന്ന ദേവി ആരുമായി കൊള്ളട്ടെ ഏത് പുരാണവും നമുക്ക് അവിടെ കൊളുത്ത അതേ രീതിയിലുള്ള ദേവിയെയോ ദേവനെയോ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അസന്തുഷ്ടനായ ആ കുചേല ബ്രാഹ്മണനെയാണ് ദരിദ്രനായിട്ട് കണ്ടത് പക്ഷേ കുചേല ബ്രാഹ്മണൻ ബ്രഹ്മവിത്തമനാണ് ഈശ്വരഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുക അനങ്ങാതെ ചേഷകൾ യാതൊന്നുമില്ലാതെ പ്രകൃതി ബാധിക്കാതെ ചൂടും തണുപ്പുമൊന്നും ഒട്ടും തന്നെ ഏൽക്കാത്ത രീതിയിൽ കുത്തിയിരിക്കുന്ന അദ്ദേഹം ബ്രഹ്മം തന്നെയാണ് നിശ്ചേഷ്ഠനായിട്ടിരിക്കുക അദ്ദേഹം അവിടെ ചെന്നപ്പോഴോ ഭഗവാൻ ആലിങ്കനം ചെയ്തു ഒന്നുകൂടിയായി ബ്രഹ്മവിത്ത് ബ്രഹ്മവിദ്വരനായി അദ്ദേഹത്തിന്റെ കാൽ കഴുകിച്ചു ആ വെള്ളമെല്ലാം തന്നെ എടുത്താചിച്ചു ലക്ഷ്മിക്കെല്ലാം തന്നെ തള്ളിച്ചു പ്രോക്ഷിച്ചു തന്റെ മഞ്ചത്തിൽ കൊണ്ടുപോയി വെച്ചു അപ്പഴേക്കും ബ്രഹ്മവിത് വരിഷ്ഠനായി മിണ്ടാട്ടം മുട്ടി ആ സമയത്തേക്ക് വന്നപ്പോൾ ഈ ബ്രാഹ്മണശ്രേട്ടൻ അനങ്ങാതിരിക്കുക പാവ പോലെ അങ്ങനെ ഇരിക്കുന്ന അയാളെ പൂജിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു കാണും കഥകളിയിലെ ആ രംഗം വളരെ സുന്ദരമായിട്ടുള്ള രംഗമാ അങ്ങനെ കുജേല ബ്രാഹ്മണൻ ഒന്നും അറിയാതെ അനങ്ങാതെ ബ്രഹ്മസ്വരൂപനായിട്ട് കുറ്റി അടിച്ച പോലെ ഇരിക്കുന്നു അദ്ദേഹത്തെ ഇങ്ങനെ യേശാതിപാദം പൂജിക്കുന്ന രീതിയിലേക്ക് മാറുന്നു ആ കുജേല ബ്രാഹ്മണൻ വാസ്തവത്തിൽ ബ്രാഹ്മണൻ യഥാർത്ഥ ബ്രാഹ്മണൻ അപ്പോൾ യഥാർത്ഥ ബ്രാഹ്മണൻ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത്തരത്തിലുള്ള യഥാർത്ഥ ബ്രാഹ്മണന്മാർ അനുഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണെന്ന് വരുന്നത് അത് വാസ്തവത്തിൽ ഈ മഹാബലിക്ക് മനസ്സിലായി കടന്നു വരുന്നവൻ നിസ്സാരനല്ല ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് ധന്യമായിട്ടുള്ള ആ സുഹൃതം കൊണ്ട് അദ്ദേഹത്തിന് കടന്നുകൂടി വരുന്ന ആ കൌപീനധാരിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് സ്വാഗതമോദി ഒരിടത്ത് ഇങ്ങനെ ഇരത്തി അർദ്ധ്യം പാദ്യം ആചമനം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചോദിച്ചു എന്താണാവോ ആഗമന ഉദ്ദേശം ഈ വരവിന്റെ കാരണം എന്താണെന്ന് ഇങ്ങനെ ആരാഞ്ഞപ്പോഴാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ആരും അലട്ടാതെ ആരുടെ ഈ ശല്യമില്ലാതെ ജപിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നടി പ്രവേ പ്രദേശം വേണമെന്ന മൂന്നടി ഏതായാലും മൂന്നടി മാത്രം ഇങ്ങനെ സ്ഥലം ചോദിച്ചപ്പോൾ അത്ഭുതം തോന്നി ഈ പറയുന്ന മഹാബലിക്ക് ആരും തന്നെ ഇത്തരത്തിൽ യാചിച്ചിട്ടില്ല എന്നോട് ഞാൻ ഈ ത്രിലോകങ്ങൾക്ക് അധിപതിയായിട്ടുള്ള ചക്രവർത്തിയാണ് വേണമെങ്കിൽ എന്തെല്ലാം കൊടുക്കാം എനിക്ക് അനവധി കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ തൊക്കെ ശേഷിയുള്ള എന്നോട് ഈ നിസ്സാരമായിട്ടുള്ള അഭ്യർത്ഥന ഒട്ടും പിടിച്ചില്ല മഹാബലിക്ക് അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് അവിടെയും ബ്രാഹ്മണൻ്റെതായിട്ടുള്ള ഒരു ഭാവം നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ അവിടെ വന്നിരിക്കുന്ന ബ്രാഹ്മണകുമാരൻ കഥ വേറെ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കാതിരുന്നാൽ ഈ പറയുന്ന ബ്രാഹ്മണന് അധികമൊന്നും വേണ്ട എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് ആ ലാഭം കൊണ്ട് സന്തുഷ്ടൻ ബ്രാഹ്മണൻ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭിക്ഷാനം കൊണ്ട് ഉപജീവിക്കുന്നവൻ ആരെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് ഉപജീവിച്ച ജീവിതം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നവൻ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും അധികം സാധന സാമഗ്രികളെല്ലാം തന്നെ സമ്പാദിക്കാനും ശ്രമിക്കുന്നവൻ ബ്രാഹ്മണനല്ല ഇവിടെ ഈ ബ്രാഹ്മണ സുരക്ഷനായിട്ടുള്ള ഗോപീനധാരി വെറും മൂന്നടി പ്രദേശം മതി എന്ന് പറഞ്ഞപ്പോൾ അത്യാർത്ഥിയില്ലാത്ത അപ്പോൾ അത്തരത്തിൽ ആവശ്യത്തിന് ഉതകുന്ന അത് മാത്രം മതി എന്ന് പറയുന്നതും ഒരു ധ്വനി ഭാഗവതത്തിന്റെ എവിടെ നോക്കിയാലും കാണാം ആദ്യം മുതൽ അവസാനം വരേക്ക് പതിനെണ്ണായിരം ഗ്രന്ഥങ്ങൾ പതിനാലായിരത്തിലേറെ ഈ ശ്ലോകങ്ങളുള്ള ഈ ഭാഗവത്തിൽ എവിടെ നമ്മൾ ഒറ്റ നോക്കിയാലോ അവിടെ ഭാഗവതം കാണാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഇത് ചോദിച്ചു മൂന്നടി പ്രദേശം നിസ്സാരമായിട്ടുള്ളൊരു യാചനയാണെങ്കിൽ കൂടി അത് കൊടുക്കാമെന്നേറ്റു അങ്ങനെ കൊടുക്കാമെന്നേറ്റ് വാസ്തവത്തിൽ ആ കിണ്ടിയിലെ വെള്ളം അതെല്ലാം തന്നെ പകർന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ച സംഗതി കൊടുത്ത അത്തരത്തിൽ കാര്യം ചെയ്തപ്പോഴും ശുക്രാചാര്യരെ തടസ്സം ചെയ്തു എന്നൊരു കഥ ഏതായാലും ആ കഥകളെല്ലാം തന്നെ വ്യത്യസ്തങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ ചർച്ചാ വിഷയമാക്കുന്നില്ല എന്തുമാകട്ടെ ഈ പറയുന്ന മഹാബലി ദാനം ചെയ്യാനായിട്ട് തുനിഞ്ഞു കാരണം കാരണമെന്താ ദാനതൽപരനാണ് ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന പ്രവണത ഒരു രാജാവിന് വേണ്ടത് ഒന്ന് ക്ഷത്രിയൻ ഒന്ന് ബ്രാഹ്മണൻ എവിടെയോ ഈ ബ്രാഹ്മണ ക്ഷത്രീയ മനോഭാവത്തെ നല്ല രീതിയിൽ വിശകലനം ചെയ്യേണ്ടത് പുരാണങ്ങളുടെ കർത്തവ്യമാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും ക്ഷത്രിയൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠൻ ആരാണ് നേരത്തെ പറഞ്ഞു സർവ വേദമയോ വിപ്ര സർവദേവമയോ നൃപ അത് രണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്ഷത്രിയനും ബ്രാഹ്മണനും ഏത് തരത്തിലായിരിക്കണം അതിവിടെയും രണ്ടുപേരും ഒത്തുകൂടിയിരിക്കുകയാണ് ഒരു ബ്രാഹ്മണനും ഒരു ക്ഷത്രിയനും ക്ഷത്രിയൻ അസുരൻ എന്നുള്ള രീതിയിലല്ല രാജാവ് അപ്പൊ ഏതായാലും ഈ പറയുന്ന രാജാവ് ദാനതൽപരനായതുകൊണ്ട് കൊണ്ട് എന്തും കൊടുക്കാൻ തയ്യാറുള്ളവൻ അദ്ദേഹം കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ മൂന്നടി മതി എന്ന് ഇങ്ങനെ പറയുകയും ആ മൂന്നടി പ്രദേശം അങ്ങനെ ദാനം ചെയ്തപ്പോഴാണ് ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ വെറും ബ്രാഹ്മണനല്ല അദ്ദേഹം വളർന്ന് വളർന്ന് വലുതാകുന്നത് കണ്ടത് ഇവിടെ അല്പനേരം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം ആ ഇരുന്ന് ചിന്തിക്കാ എന്ന് പറഞ്ഞാൽ കുത്തിയിരിക്കുന്ന നിങ്ങളോട് വീണ്ടും എന്താ ഇരിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഇരുത്തം വരുത്തിയിട്ട് ചിന്തിക്കണമെന്ന് നോക്കൊന്ന് ചിന്തിക്കാം പതുക്കെ എന്റെ സ്പീഡെല്ലാം തന്നെ ഇന്ന് ഞാൻ കുറച്ചിട്ടുണ്ട് ഞാൻ കുറച്ചല്ല കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും വാസ്തവത്തിൽ നമ്മൾ ഇരുത്തി ഒന്ന് ചിന്തിക്കുമ്പോഴാണ് ആദ്യേ അവിടെ ഇരുന്ന സാധകൻ നമുക്ക് മഹാബലിയെ ഒരു എടുക്കാം മഹാബലി എന്ന് പറയുന്ന യുവാസകൻ അവിടെ കണ്ട ഈശ്വരഭാവത്തെ ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സകലത സമർപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ആദരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്റെ മുൻപിൽ വന്ന ആ വാമന രൂപിയായിരിക്കുന്ന ഈശ്വരൻ പെട്ടെന്ന് ബൃഹദാകാരമായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ത്രിവിക്രമസ്വരൂപനായിട്ട് മാറി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് പിടികിട്ടി മഹാബലിക്ക് ഇതുവരെയ്ക്ക് ഇതപര്യന്തം ചെയ്തിട്ടുള്ള തന്റെ ധർമ്മത്തിലൂടെ മറന്നുപോകരുത് അഷ്ടമസ്കന്ധത്തിൽ സദ്ധർമ്മ നിരൂപണം അപ്പോ തന്റേതായിട്ടുള്ള ധർമ്മം രാജകീയമായിട്ടുള്ള ധർമ്മങ്ങൾ ഒട്ടും കോട്ടം കൂടാതെ ചെയ്തു പോകുന്നതിന്റെ പരിണത ഇപ്പോൾ ഇതാ ഈശ്വരനെ ദർശിക്കുന്നു നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് വന്നോ ആവോ ഈശ്വരൻ ചെറുതായിട്ട് വരിക നമ്മുടെ യജ്ഞവേദിയിലും ചെറിയ ഒരു മണ്ഡപം വെച്ചിട്ട് ചെറിയ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അത് പ്രതിഷ്ഠിച്ചു കൊണ്ട് പോയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചെറുതാകാൻ പാടില്ല എന്ന് ഗുരുവായൂർ ചെല്ലുമ്പോൾ ഏറ്റവും ചെറിയ വിഗ്രഹമാണകത്ത് അഞ്ജനക്കല്ലൊക്കെയുള്ള കാര്യം ശരിയാ അപ്പൊ ഏറ്റവും ചെറിയൊരു വിഗ്രഹം അത് അലങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പല പല രൂപങ്ങൾ അതിൽ കാണിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും പക്ഷേ ഭഗവാന്റെ രൂപം ഇത്രയേ ഉള്ളോ അത്രയേ ഉള്ളൂ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അങ്കുഷ്ടമാത്ര തുല്യനായിട്ടാണ് യജ്ഞസൂകരം പോകുന്നത് പരീക്ഷത്തിനെ രക്ഷിക്കാനായിട്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ കയറിയത് അങ്കുഷ്ടമാത്ര തുല്യനായിട്ടാണ് ഈ അങ്കുഷ്ടം എന്ന് പറയുന്നത് നമ്മൾ വലത്തെ കൈ ഇങ്ങനെ മുഷ്ടിപിടിച്ചുകൊണ്ട് മുഷ്ടമുദ്ര ഹൃദയത്തിൽ അമർത്തിപ്പിടിച്ചാൽ മുകളിലേക്ക് നിൽക്കുന്ന ആ അങ്കുഷ്ടം ഈശ്വരന്റെ രൂപം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വ്യക്തി എന്ന് പറയുന്ന ഭാവത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ ചെറിയ രൂപത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാത്രയും മാത്രം അതാണ് ചെറുപ്പം അപ്പോ ചെറിയ ഈശ്വര രൂപം നമ്മൾ പ്രതിഷ്ഠിച്ചു ബോധിക്കുന്നത് നമ്മൾ ചെറുതാകാൻ വേണ്ടിയിട്ടല്ല മഹാബലിക്ക് മനസ്സിലായി ചെറുതാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെറുതാകരുത് അദ്ദേഹം ചെറുതായി എങ്ങനെ ചെറുതായി നീ ഇത്രമാത്രം ചെറിയ ഒരു യാചന നടത്തുന്നത് ശരിയല്ല ഞാൻ ലോകപ്രസിദ്ധനായിട്ടുള്ള ചക്രവർത്തിയ എന്നോട് ചോദിക്കേണ്ട നിസ്സാരമായിട്ടുള്ളൊരു യാചനയല്ല ഇത്തരത്തിലുള്ള ദാനമല്ല എന്ന് വന്നപ്പോൾ അയാൾ ചെറിയ രീതിയിൽ ചിന്തിച്ചില്ലേ ചെറിയ രീതി ഈ ചെറിയ രീതിയിൽ നമ്മൾ ഉപാസിക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരപ്പനെ പിടികിട്ടുന്നില്ല ആരെയും പിടികിട്ടുന്നില്ല ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ചെറിയ ചെറിയ പടങ്ങൾ വെച്ച് വിളക്ക് എത്തിച്ച് വെച്ച ആരും കടത്തി അവിടെ മാത്രം ഇങ്ങനെ ഈശ്വരനെ ഇങ്ങനെ ഉറ്റുനോക്കി തുറച്ചു നോക്കി കണ്ണ് വളരെയേറെ ബുദ്ധിമുട്ടോട് കൂടി ഇങ്ങനെ നോക്കിയിട്ടും കിട്ടാതെ അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നൊക്കെ പാടിക്കൊണ്ട് ഇത് വ്യക്തമായിട്ടും ധരിക്കാൻ സാധിക്കാത്ത എന്താ ചെറുതായി 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 പോകുക ഇത്തരത്തിൽ ചെറുതായ ഭാവത്തിൽ നിന്ന് വലിയ ബ്രഹ്മഭാവത്തെ ഏത് രീതിയിലാണ് ഈശ്വരൻ എന്നുള്ളത് പ്രകടമാക്കി കൊടുക്കുകയാണ് തന്റെ ഭക്തനായിട്ടുള്ള മഹാബലിക്ക് ഞാൻ പ്രയോഗിച്ച വാക്ക് തന്റെ ഭക്തൻ ഒരു കാര്യം ശരിയായിരിക്കാൻ ലോകങ്ങളെല്ലാം തന്നെ കീഴടക്കിയപ്പോൾ അതിഥി എന്ന് പറയുന്ന ദേവമാതാവിന്റെ സങ്കട നിവൃത്തിക്കായിട്ട് ഞാൻ ജനിച്ചതാണ് വാമനമൂർത്തിയായിട്ട് ശരി എന്നിട്ട് ഇയാളെ ഇവിടെ നിന്ന് ഓടിച്ചിട്ടാ മൂന്ന് ലോകങ്ങളിലും ദേവന്മാരുടെ ആധിപത്യം മുനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതും ശരി പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വേഷമൊന്നു നോക്കൂ ചെറുതായിട്ടാണ് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആ പ്രത്യക്ഷപ്പെട്ട ചെറിയ രൂപം ഇതാ വലുതായി വലുതായി മാറുന്നു എന്ന് ഇത് നമ്മൾ ധ്യാനത്തിൽ സാധിക്കേണ്ടതാണ് ഒരു ചെറിയ കാര്യം താന്ത്രികം മാന്ത്രികമായിട്ടുള്ളൊരു വിഷയമാണ് എങ്കിൽ കൂടി ചെറുപ്പകാലത്ത് ഉപാസനയ്ക്ക് വേണ്ടി മന്ത്രം ഇട്ടു തന്നപ്പോൾ ക്രിയകൾ ചെയ്യാൻ പഠിപ്പിച്ചു അഭിവാദനം മുതൽ ഓരോരോ കാര്യങ്ങൾ എന്നിട്ട് ഉരുപദേശപ്രകാരം ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന അഷ്ടദിക്കുകളെല്ലാം തന്നെ ബന്ധിക്കുക ആ രീതി ദിഗ്ബന്ധനം ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് പ്രാണായാമം ചെയ്യുന്ന രീതിയുണ്ട് അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം നടത്തുന്ന നാടീശോധന എന്ന് പറയുന്നത് അം 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 ഉം 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 മം 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 അങ്ങനെ അകാരോകാര മകാരങ്ങളെ എടത്തും വരത്തുന്ന സദ്വാരങ്ങളിലൂടെ കടത്തിയിട്ടും മകാരം കൊണ്ട് ഉള്ളിൽ കുംഭിച്ച് നാടീശോധന എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്തിട്ടാണ് പ്രണവം കൊണ്ടുള്ള പ്രാണായാമം ചെയ്യുക എന്താണാവോ ഈ പ്രണവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സ്വരൂപമാണ് പ്രണവം അത് ചെറുതല്ല ഈ ലോകം മുഴുവൻ വ്യാപിച്ചും വ്യാപരിച്ചും ഇരിക്കുന്ന ഈ പ്രണവം കൊണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ ബൃഹത്തായിരിക്കുന്ന ബ്രഹ്മഭാവത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഒരു വലിയ ക്യാൻവാസ് അതായത് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെ തന്റെ മനോമകരത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ആ പ്രാണായാമം കഴിഞ്ഞ് വീണ്ടും കടന്നു വരുന്നത് മന്ത്രപ്രാണായാമത്തിലേക്കാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഓംകാരത്തിൽ നിന്ന് മന്ത്രത്തിലേക്ക് ഓംകാര മന്ത്രമാണ് സർവമന്ത്രങ്ങളുടെ ഈ മാതാവ് അല്ലെങ്കിൽ എല്ലാ തരത്തിലും വേദം എന്ന് പറയുന്നത് ഓങ്കാരമാണ് പ്രണവം വിട്ടിട്ട് പറ്റിയതൊന്നും ഹിന്ദുവിനില്ല താനും അപ്പൊ ഏതായാലും പ്രണവം എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന ഒരു ക്യാൻവാസ് അതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് ഒരു ഇഷ്ടദേവതയുടെ മന്ത്രം ജപിച്ചു തുടങ്ങുകയാണ് ഓംഗ്ലിങ് കൃഷ്ണായ നമ ഓംഗ്ലിങ് കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സ്വാഹ അപ്പൊ അതുപോലുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുമ്പോൾ ബൃഹത്തായിരിക്കുന്ന ഈ ക്യാൻവാസിൽ ചെറിയ ഒരു രൂപം ഞാൻ സൃഷ്ടിക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ അത്തരത്തിൽ ചെറുതായ ഒരു മനുഷ്യരൂപത്തെ ഈശ്വര സ്വരൂപത്തെ സൃഷ്ടിച്ചതാണ് ആദ്യത്തെ വാമനമൂർത്തി ആർക്ക് സാധിച്ചു കശ്യപ പ്രജാപതി എന്ന് പറയുന്ന സർവത്ര വിരാജിച്ചതിർന്ന ഈശ്വരനെ ദർശിക്കുന്ന കശ്യപന് തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ബീജാധാനം ചെയ്തപ്പോൾ ആ ഈശ്വരനെ കടത്തിക്കൊണ്ടുവരാൻ സാധിച്ചു ഗർഭപാത്രത്തിന്റെ വലിപ്പവും ആ മനുഷ്യ ശരീരത്തിന്റെ സ്വഭാവവും വെച്ചുകൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ അവതരിച്ചു അതാണ് വാമനമൂർത്തിയായിട്ട് ജനിച്ചത് അയാൾ ചെറുതായിട്ടിരുന്നാൽ മതിയോ വീണ്ടും വീണ്ടും ഇങ്ങനെ വലുതായി വലുതായി വരണം ഈ ഭാവവും ഭാവനയും അങ്ങനെ ഭാവവും ഭാവനയും കൊണ്ടിങ്ങനെ വളർന്നു വലുതായി വരുമ്പോഴാണ് ത്രിവിക്രമനായിരിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ കാണുക അന്ധാളിച്ചു പോവുകയല്ല ഈ പറയുന്ന മഹാബലി ചെയ്തത് ആദരിച്ചുപോയി തനിക്ക് പിടികിട്ടാത്ത ഈശ്വര ഭാവത്തെ കാണിച്ചു തരുകയാണ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമതാണ് അപ്പോൾ ഈ വാമനാവതാരം നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണകോണത്തിലൂടെ നമ്മൾ ചിന്തിക്കണം അവിടെ ദുഷ്ടനായിട്ടുള്ള ഒരു അസുരനായിട്ട് മഹാബലിയെ കാണാതെ സകലതും ദാനം ചെയ്യാൻ തൽപരനായിരിക്കുന്ന അദ്ദേഹം ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നത്തിലെ പ്രയത്നമാണ് യാഗം ആ യാഗത്തിലെ വിശ്വത്വം മുഴുവൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചെറിയ രൂപത്തിൽ വന്ന് വലിയവനായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ഈ ലോകം ഞാനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ലോകം മുഴുവൻ ഞാനാണ് എന്നെ വിട്ടിട്ടൊരു ലോകമില്ല എന്ന് അവ ഈ ലോകത്ത് കാണുന്ന സകലതും എന്നിലുണ്ട് ഞാൻ എല്ലാത്തിലുമുണ്ട് എന്നുള്ള മട്ടിൽ ഞാനല്ലാതെ മറ്റിയാതൊന്നും ഇവിടെ ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇനി ഒന്നുകൂടി ചിന്തിച്ചാൽ ഉറപ്പിക്കാം ദ്വിതീയ സ്കന്ധത്തിൽ ചതിശ്ലോകി ഭാഗവതം പലവട്ടം ഇങ്ങനെ പറഞ്ഞും കേട്ടും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൂടി ആ ചതിശ്ലോകിയിൽ അഹം ഏവാസമേവാഗ്രയേ പണ്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഞാനേയുള്ളൂ നാളെയും ഞാനേ ഉണ്ടാകൂ അങ്ങനെ എല്ലാം തന്നെ പ്രളയത്തിൽ കെട്ടുപോയാലും നശിച്ചുപോയാലും അവശേഷിക്കുന്നത് ഞാനാണ് എന്നെ വിട്ടിട്ട് മറ്റിയാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സകലചരാചരങ്ങളും സകലവും ഞാനല്ലാതെ മറ്റിയാതൊന്നും അല്ല എന്നും ആ ഭാവം കാണിച്ചു കൊടുത്തതല്ലേ അല്ലയോ ഭക്തനായിരിക്കുന്ന മഹാബലി വേറെ ചിന്താഗതിയിൽ നിങ്ങൾ വരണം ഈ മഹാബലിയെ ദുഷ്ടനായിട്ടും അസുരനായിട്ടും ചിത്രീകരിക്കാതെ പിടിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ട് നട്ടപ്പെട്ടു പോയിട്ടുള്ള ലോകം ഇപ്പോൾ ഇന്ദ്രനെ പിടിച്ചു കൊടുക്കും ഉപേന്ദ്രനാകും എന്നുള്ള കഥയുടെ ഭാഗം അവിടെ നിൽക്കട്ടെ അത് വിട്ടട്ട് ഭക്തനായിരിക്കുന്നത് ആനതല്പരനായിരിക്കുന്നത് എന്നെ പൂജിച്ച ഈ കൊച്ചിന്റെ രൂപത്തിൽ കൊള്ളനായിട്ട് വന്ന ആ ഈശ്വര സ്വരൂപത്തെ പൂജിച്ച അദ്ദേഹം പെട്ടെന്ന് ഞാൻ ഇന്നതാണ് ഞാൻ ഈശ്വരനാണ് ബൃഹത് ആകാരമാണ് എന്റേത് ഞാൻ ബ്രഹ്മമാണ് ആ വാക്ക് ബ്രഹ്മം ഈ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ദ്യോതിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാവത്തിലേക്ക് വളർന്ന് വലുതായതാണ് ബ്രഹ്മാകാരനായി ചെറിയ രൂപത്തിൽ നമ്മൾ പറയുമ്പോ അതിന് വ്യക്തി അപ്പോ വൃഷ്ടി രൂപത്തിൽ വന്നത് സമഷ്ടി ഭാവത്തിലേക്കായിക്കൊണ്ട് ആ കുള്ളനായിരുന്ന വാമനൻ തന്റെ ഭക്തന് ഭഗവത് ദർശനം ഇങ്ങനെ സാധിച്ചു കൊടുത്തു പൂർണ്ണമായിട്ടുള്ള കേശാതിപാദം ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നടി പ്രദേശം ചോദിച്ചു ഏതാണാവോ നിന്റെ മൂന്നടി എല്ലാം ആപേക്ഷികമാണ് പണ്ടത്തെ പണ്ടത്താടിയെല്ലാം തന്നെ മാറി കോൽക്കണക്ക് കണക്ക് മാറി ഓരോരോ ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം കോലെ പെരുന്തച്ഛനെ പോലുള്ളവരെ ഓരോരോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചാൽ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ കോല് സ്ഥാപിച്ചിട്ടുണ്ട് ആ കോലാണ് ആ അമ്പലത്തിന്റെ കണക്ക് അപ്പൊ കോലിൽ നിന്ന് കോലിലേക്ക് കിടക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും ഈ പറയുന്ന പരിമാണം അളവ് അളവിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് എല്ലാ തരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന പരിമാണം അളവ് സെന്റിമീറ്റർ ആയതും അതുപോലെ മീറ്റർ എന്നുള്ള രീതിയിൽ അളവ് തുടങ്ങിയതും എല്ലാം തന്നെ വ്യത്യാസങ്ങളാണ് എല്ലാം ആപേക്ഷികമായിട്ട് വരും മൈൽ പോയി ഈ കിലോമീറ്റർ ആയി എന്നിട്ട് പരസ്പരം കൺവേർഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ എല്ലാ തരത്തിലും ഈ പരിമാണം ഈ അളവ് എന്ന് പറയുന്നത് മൂന്നടിയാണ് പറഞ്ഞത് തന്റെ കാലിന് മൂന്നടിയാണ് ചെറുതായിരുന്നപ്പോൾ ഉണ്ടായ മൂന്നടി അല്ല ഇപ്പോൾ ഇപ്പൊ മൂന്നടിയുടെ സ്വരൂപവും സ്വഭാവവും ഒക്കെ മാറി ബൃഹത്തായിരിക്കുന്ന എന്റെ ആകാരം അത് വച്ചുകൊണ്ട് മൂന്നടി പ്രദേശം എനിക്ക് തരണമെന്ന് ആ മട്ടിൽ വന്നപ്പോൾ ഭഗവാൻ രണ്ടടി കൊണ്ട് സകലതും വളർന്നെടുത്തു മൂന്നാമത്തെ അടി അത് എവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് യാതൊരു അടിയും കൂടാതെ ഭക്തനായിരിക്കുന്ന ഈ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തത് നമ്മൾ തയ്യാറുണ്ടോ തല കാണിച്ചു കൊടുക്കുക ഭാഗവതത്തിൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് താഴത്ത് നിന്ന് തലയിലേക്ക് കടക്കലാണ് താഴത്ത് നിന്ന് തലയിലേക്ക് അടക്ക നിവൃത്തിയില്ല രക്ഷയില്ല മോചനമില്ല ആ തല ഈശ്വരങ്ങൾ പാദങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വര ബുദ്ധിയിലേക്ക് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗത്തിന്റെ ഫലമായിട്ട് ലോകത്തെ കീഴടക്കാൻ ഒരു മഹാനുഭാവനാണ് ഇപ്പോഴും ഈ മഹാബലി ലോകത്തെ കീഴടക്കി എങ്ങനെ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോൾ ലോകത്തിന്റെ ആ മായാജന്യമായിട്ടുള്ള സകലതിനെയും കീഴടക്കിയിട്ട് ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരനെ പ്രാപിക്കാൻ കഴിഞ്ഞു ആ അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചുവോ മായാജന്യമായിട്ടുള്ള സകലതിനെയും അതിക്രമിച്ചു കൊണ്ട് വിശ്വജിത്ത് വിശ്വത്ത് ജയിക്കുക രണ്ടർത്ഥത്തിലാണ് മഹാനായ അലക്സാണ്ടർ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി നടന്ന പോലെ വേണമെങ്കിൽ ചിന്തിക്കാം അതേ രീതിയിൽ മഹാബലിയും എല്ലായിടവും തന്റെ കൈക്കലാക്കാൻ വേണ്ടി പ്രയത്നിച്ചു എന്നാകാം അത് വിട്ടിട്ട് ഈ വിശ്വത്തെ ജയിക്കു വെച്ച വിശ്വത്തിനതീതമായിട്ട് ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും അതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്നാൽ ബ്രഹ്മത്തെ ദർശിക്കാം അതിനു വേണ്ടി പ്രയത്നിച്ചു എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ഇത് ഭാഗവതമാണ് ഭാഗവതമായത് കൊണ്ട് വേദവ്യാസന്റെ സമാധി അവസ്ഥയിലുണ്ടായതാണ് വേദവ്യാസൻ സമാധി ആകാൻ കാരണം നാരദൻ ഭക്തിസോത്രവും ഭാഗവതവും ഉപദേശിച്ചതാണ് അങ്ങനെ നാരദന്റെ ഭക്തിസൂത്രവും ഭാഗവതവും കേട്ടിട്ട് ധ്യാനനിരതനായി സമാധിസ്ഥനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉൾക്കൊരുന്നിൽ ഉത്ഭവിച്ചിട്ടുള്ള ഭാഗവതം സമാധിഭാഷ കൊണ്ട് സമ്പന്നമാണ് ആ സമാധിഭാവം അതുണ്ടാകുമ്പോഴേ സമാധാനം സമ്യക്കായിരിക്കുന്ന ബോധം നമുക്കുണ്ടാവൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാബലി ദുഷ്ടനുമല്ല അസുരനുമല്ല ഭക്തനാണ് ഭക്തന് ദേവദർശനം കിട്ടിയ ബ്രഹ്മദർശനം കിട്ടിയ ബ്രഹ്മപദപ്രാപ്തി കിട്ടിയ ശ്രീവിദ്യയുടെ പരിണാമം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ക്ലൈമാക്സിലെത്തിയ ഒരവസ്ഥയാണ് നമ്മൾ ഒടുവിൽ കാണുന്നത് നല്ലപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വാസ്തവത്തിൽ ഈ സത്രം കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകാത്ത രീതിയിലേക്കായാൽ ഭാഗ്യായി അപ്പോൾ താനും ഇരിക്കുമെന്ന് ചോദിക്കും ഞാനും ഇരിക്കുക അപ്പൊ എല്ലാവരും ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് ഇവിടം വിട്ടുപോകാത്ത രീതിയിലായാൽ എങ്ങനെ തിന്നും കുടിച്ചുമല്ല യാതൊന്നും ഇല്ലായെങ്കിൽ കൂടി സംതൃപ്തരായിട്ട് സന്തുഷ്ടരായിട്ട് ആഹാരാധികാര്യങ്ങൾ പരീക്ഷിത്തു ഉപേക്ഷിച്ച പോലെ സർവധർമാൻപരി ജ്യ മാമേക ശരണം വൃജ എന്ന് ഗീത ഉപദേശിക്കുന്ന പോലെ അത്തരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രഹ്മാകാരമായിരിക്കുന്ന അവസ്ഥയെ ആർജിക്കാൻ കഴിയും അത് സാധിച്ചു ഇവിടെ എന്ന് വേണം ചിന്തിക്കാൻ ബ്രഹ്മാകാരത്തിൽ വിശ്വം മുഴുവൻ ഇങ്ങനെ മുറ്റേൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ത്രിവിക്രമനായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചു എന്നിട്ട് മൂന്നടി പ്രദേശം വളർന്നെടുത്തപ്പോ തന്റെ ശരീരം പോലും എന്താ ബാക്കി പറയാത്തത് ഇല്ലാതെയായി എന്ന് പറയണം ശരീരമില്ലാതെയായി എന്ന് പറഞ്ഞാൽ ശരീരബോധമില്ലാതെയായി ഒരു പ്രത്യേക വീക്ഷണഗതിയിൽ നിങ്ങൾ ഇത് വാസ്തവത്തിൽ ലേഖനമായിട്ട് എഴുതണം എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ വളരെ സന്തോഷം അപ്പൊ അത്തരത്തിൽ ലേഖനമായിട്ട് തന്നെ എഴുതണം ഇതുവരെ പറഞ്ഞുപോയ പോയ കഥകളുടെ രൂപത്തിലാകരുത് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയ ഒരു സമീപനം ഇവിടെ നമ്മൾ കാണുന്ന ഭക്തന്മാരെയാണ് രാജാക്കന്മാരെയാണ് ഭാഗവതത്തിൽ ഭാഗവതത്തിലുടനീളം നമ്മൾ കാണുന്നത് വളരെ കീർത്തി വർദ്ധിപ്പിച്ച ഈ പറയുന്ന രാജാക്കന്മാരുടെയും പുണ്യശ്ലോകന്മാരുടെയും കഥകളാണ് അക്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ മഹാബലിയെ ഒരു പുണ്യശ്ലോകനാക്കി പുണ്യശ്ലോകനാക്കിക്കൂടാ അദ്ദേഹവും പുണ്യശ്ലോകം തന്നെ അത്തരത്തിലുള്ള അദ്ദേഹം ശരീരം വിട്ടില്ലേ സകലതും ത്യജിച്ച് കഴിഞ്ഞപ്പോൾ ശരീരബോധം പോലും പോയി വിദേഹനായി വിദേഹനാകേണ്ടത് ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ ഒടുവിൽ ഈ പരീക്ഷത്തിന്റെ മുൻപിലേക്ക് തക്ഷകൻ വരുന്നില്ലേ തക്ഷകനെ എന്തെല്ലാം തടുക്കാൻ ശ്രമിച്ചിട്ടും നല്ല ഗുണവും കിട്ടിയോ തക്ഷകൻ വന്നോ കടിച്ചില്ലേ കടിച്ചതെന്തിനെയാണ് ഒടുവിൽ ശുഭബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്നെ കടിക്കാൻ വരുന്ന തക്ഷകനും വാസ്തവത്തിൽ മരണത്തിന് വിധേയനാണ് നിന്റെ ശരീരവും മരണത്തിന് വിധേയനാണ് പക്ഷേ നീ മരണത്തിന് വിധേയനല്ല തന്റെ ശരീരം എന്ന് പറയുന്ന മരിക്കാൻ വിധിക്കപ്പെട്ടത് ശരീര അന്തർഗതമായിട്ടുള്ള ആത്മാവ് മരിക്കാൻ പാടില്ലാത്തത് ാശമില്ലാത്ത അത്തരത്തിലുള്ള ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഭാവത്തിലേക്ക് ആത്മഭാവത്തിലേക്ക് എത്തുമ്പോൾ വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്ന ആ പരീക്ഷത്തിനൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിശ്ചേഷ്ഠനാണ് തക്ഷകൻ കടിച്ചിട്ട് അലറിയില്ല അട്ടഹസിച്ചില്ല കിടന്ന് കരഞ്ഞില്ല ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയില്ല തക്ഷകനെ കൊല്ലാനായിട്ട് ഭടന്മാരോട് പറഞ്ഞില്ല തന്റെ ശരീരത്തിന്റെ നിരർത്ഥകതയോ അത് വാസ്തവത്തിൽ ഒരാവരണം മാത്രമാണ് അല്ല വിദ്യാരൂപി ആവരണമാണോ എന്ന് കണ്ടുകൊണ്ട് അതിനെ ത്യജിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആ പരീക്ഷിത് മഹാരാജാവിന് യാതൊരു ചലനവും ഉണ്ടായില്ല ദേവീ ഭാഗവതത്തിൽ പോലും പറയുന്നത് അനങ്ങാതെയിരുന്നു ആ രാജാവ് ഒന്നും മിണ്ടിയില്ല ഉരിയാടിയില്ല അനങ്ങിയില്ല എന്നാണ് ചിന്തിച്ചു നോക്കൂ ദേവിഭാഗവതം ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിൽ പോലും അവിടെയും പരീക്ഷത്തിനെ അവതരിപ്പിക്കുന്നത് ഇത്രയും ദിവസക്കാലത്ത് ഭാഗവത ശ്രവണത്തിലൂടെ അദ്ദേഹം സാധിച്ചത് സമാധാനവും സമാധിയുമാണ് ഈ അവസ്ഥ അത് വാസ്തവത്തിൽ ഇവിടെ ഈ പറയുന്ന മഹാബലിയും ആർജിച്ചു സകലതും ദാനം ചെയ്തു ആത്മസമർപ്പണം പോലുമായി അങ്ങനെ എല്ലാം തന്നെ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ല ചേഷ്ടകളുണ്ടോ ഇങ്ങനെ ഇരുന്നു കൊടുക്കുകയാണ് എന്തു വേണമെങ്കിലും സ്വീകരിക്കാം കഥയില് നാഗാസ്ത്രം കൊണ്ടെല്ലാം തന്നെ കെട്ടിവരിഞ്ഞു എന്നുള്ള കഥകളെല്ലാം തന്നെ ഇതിലുണ്ട് അദ്ദേഹത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പ്രാകൃതന്മാരെ പ്രാപഞ്ചികന്മാരെ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കട്ടെ എന്ന് കരുതിയിട്ടാകാം ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വധാമത്തിലേക്ക് പോയത് കത്തിച്ചിട്ടാണെന്നൊരു കൂട്ടി കത്തിക്കുക അതെ എന്നൊരു കൂട്ടി അധഗ്ധ്വാ എന്നുള്ള പ്രയോഗം അതെല്ലാം ഓരോരുത്തരും വരല ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു കൊള്ളട്ടെ പക്ഷെ ഇവിടെ ഭക്തൻ ഒരു ഭക്തന്മാരിൽ അങ്ങേറ്റത്തെ അവസ്ഥ ഒരു വ്യക്തി അദ്ദേഹം വാസ്തവത്തിൽ നിശ്ചേഷ്ഠനായിട്ടിരുന്നു ഭഗവാനെ നിന്നിൽ ഞാൻ സകലതും സമർപ്പിക്കുന്നു ആരാണപ്പോൾ ഈ പറയുന്ന മഹാബലി മഹാബലി ഭാഗവതോത്തമൻ നവമസ്കന്ധത്തിൽ നിമി നവയോഗി എന്ന് പറയുന്ന അവരുടെ സംവാദത്തിലൂടെ നമ്മൾ പഠിക്കുന്ന ആ ഭാഗവതോത്തമൻ ആര് എന്ന് ചോദിച്ചാൽ ഈ മഹാബലിയാണ് ആത്മസമർപ്പണത്തിലൂടെ സകലതും ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിനും ഉത്തരവാദി കർത്തൃത്വ അഭിമാനം എനിക്കില്ല അത് വേദാന്ത ഭാഷ ഏതായാലും കർത്തൃത്വ അഭിമാനം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകലതും ഭഗവാൻകൾ സമർപ്പിച്ചുകൊണ്ട് ഇരുന്നു കൊടുക്കുന്ന ഭാഗവതോത്തമൻ അദ്ദേഹത്തെ സുതലത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് ഭാഗവതം അവിടെയും പാതാളം എന്നുള്ള പ്രയോഗം വളരെ പ്രാകൃതമായിരിക്കുന്നൊരു പ്രയോഗം അത് കേരളക്കരയിൽ മാത്രമേക്കാണ് ഇതൊരു പ്രയോഗം മാവേലിയെ പാതാളത്തിലേക്കാക്കിയെന്ന് മാവേലി എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു പ്രയോഗം മഹാബലി എന്ന് പറയുമ്പോഴും മഹാബലി എന്ന ബലി എന്ന് മാത്രമേ കാണുന്നുള്ളൂ ബലി എന്ന് പറഞ്ഞാൽ ബലമുള്ളവനാണ് ബലി നടത്തുന്നവനാണ് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ തന്റെ ഇടമുള്ളവനാണ് ഈ ലോകത്തെയും തന്നെയും തന്റെ ഇടത്തോടു കൂടി ത്യജിക്കാൻ തയ്യാറുള്ളവന്റെ പേര് ബലി അക്കൂട്ടത്തിൽ ശക്തനായത് കൊണ്ടും ബലി എന്താ ശക്തി എന്തിനേ അഭിമുഖീകരിക്കാനുള്ള ശക്തിയുണ്ട് ദേഹത്തിന് ഭഗവാനെ കൊച്ചുകുട്ടിയായിട്ട് കണ്ടു സന്തോഷം ദാനം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വിപുലമായിരിക്കുന്ന ശരീര പ്രകൃതത്തോടു കൂടി മുൻപിൽ നിന്നോ അതിലേറെ സന്തോഷം അപ്പൊ അതിനെയെല്ലാം തന്നെ ഫേസ് ചെയ്തുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ഭഗവാൻ കൊടുക്കുന്ന ദാനം ആ വരമെല്ലാം തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആ വ്യക്തിയോടെ ആ ശക്തി ആ ബലം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പരിശോധിച്ചു നോക്കൂ ഏതായാലും സുതലത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് അപ്പോൾ ഇവിടെ വാമനാവതാരം എന്ന് പറയുന്ന കഥാഗോളത്തിൽ ഭാഗവതം സമ്പൂർണ്ണമായിട്ട് സംഗ്രഹിച്ച് വച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഭാഗവതനാകേണ്ടത് ആ വിഷയം പറഞ്ഞുകൊണ്ട് നിർത്താം എങ്ങനെയാണ് ഭാഗവതനാകേണ്ടത് സമ്പൂർണ്ണ സമർപ്പണം ടോട്ടൽ സറണ്ടർ എന്റേത് എന്ന് പറയുന്ന യാതന്നയുടെ ഇല്ല എന്നുള്ള മട്ടിലേക്ക് വരണം ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ മാത്രമല്ല ആദ്യം മുതൽ അവസാനം വരേക്ക് ഭാഗവതം പഠിക്കുന്ന നമുക്ക് ഇല്ലാതെ പോകേണ്ടത് ഞാനും എന്റേതുമാണ് അഹം മമാ എന്നും മഹന്ത മമത എന്നും പറയുന്ന ഇല്ലാതെയാകണം അത്ര പെട്ടെന്ന് പെട്ടെന്നാകുകയില്ല അത്ര പെട്ടെന്ന് പോകാത്ത ഈ വൃത്തികെട്ട ആ ഭാവം അത് ഇല്ലാതെയാകാനായിട്ട് വിശ്വജിത്തിയാകം നടത്തി ദേഹത്തിനൊരു അപൂർവ സുഹൃതം കിട്ടി അല്ലെങ്കിൽ അവസരം ലഭിച്ചു അതിന്റെ ഫലമായിട്ട് ഭഗവാനെ ദർശിച്ചു ഞാനും എന്റേതും എല്ലാം തന്നെ വിട്ടുപോയി സകല നിൻറേത് ഈശ്വരൻറേത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉറപ്പിക്കാം ആത്മാവാസ്യമിതം സർവം ഈശാവാസ്യമിതം സർവം അല്ലയോ ഈശ്വര നിന്റെ ആവാസ സ്ഥാനമല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല എന്നുള്ള പട്ടിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ധന്യമായിരിക്കുന്ന ഒരു മുഹൂർത്തമായി ശരീരത്തെ നമുക്ക് ത്യജിക്കാം ഇദ്ദേഹത്തെവാസുര സുതലത്തിലേക്കാക്കി എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രദേശത്തേക്ക് കൊണ്ട് എന്നാക്കി ഭഗവാൻ കാവൽക്കാരനായിട്ട് നിന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത് കഥ ആദ്യന്തം അനവധി അധ്യായങ്ങളുള്ളടത്തെ ഈ ദേവാസുര യുദ്ധം പോലും നമ്മൾ കാണുന്നുണ്ട് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അസുരന്മാരെ കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ കഥയുടെ ഭംഗിക്ക് വേണ്ടി നമ്മൾ ചേർത്തത് എന്ന് മാത്രം ഭാഗവതമാകുമ്പോൾ ഭാഗവതത്തിന്റെ ആഹാര്യംശം അതിന്റെ സത്ത അതിലടങ്ങിയിരിക്കുന്ന കാര്യം അത് അതേ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം എന്നൊരു അപേക്ഷ അല്ലാതെ മറ്റു രീതിയിൽ പോയാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടുകയില്ല നമ്മൾ ഭാഗവതന്മാരായിട്ട് മാറണമെങ്കിൽ മഹാബലിയും ഒരു ഉദാഹരണമാണ് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം സേവനം അർച്ചനം വന്ദനം ദാസ്യൻ സഖ്യം ആത്മനിവേദനം എന്ന് പറയുന്ന പ്രഹ്ലാദകുമാരൻ തന്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്ത വധ ഭക്തിമാർഗത്തിൽ ഒൻപതാമത്തേത് ഈ ആത്മസമർപ്പണം എന്ന് പറയുന്നത് അത് സാധിച്ച അതിശ്രേഷ്ഠനായിട്ടുള്ള ചക്രവർത്തി ഭക്തൻ അത്തരത്തിലൊരു ആധ്യാത്മികവാദി എന്നുള്ള മട്ടിൽ വേണം നമുക്ക് മഹാബലിയെ കാണാൻ ഭഗവാനെയും കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കുക ഭഗവാൻ അസുരനെന്നോ ദേവനെന്നോ ഉള്ള വ്യത്യാസമുണ്ടോ അപ്പോൾ വാസ്തവത്തിൽ ആത്മാവിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജീവിതം നയിക്കണമെന്ന് ഉപദേശിക്കുന്ന രംഗമാണ് അഷ്ടമസ്കന്ധത്തിലെ കഥാഗോളങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ മഹാബലിയുടെ രേതം എന്ന് പറയുന്ന വാമനാവതാര കഥ ഇത്തരത്തിൽ നാം മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തെ നമ്മുടെ സമ്പൂജ്യ സ്വാമികൾ നടത്തുന്ന ഈ സത്രത്തിൽ പങ്കെടുക്കുന്നവർ ആദ്യം മുതൽ എല്ലാ വർഷവും ഇങ്ങനെ ഓടിയെത്താൻ ഭാഗ്യമുള്ള എനിക്ക് ഒരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇത് തത്വസമീക്ഷ സത്രം തന്നെയാണ് ഇപ്പോൾ മുപ്പത്തിമൂന്നാമത് സത്രം എൻ്റെ നാട്ടിലെ എറണാകുളം ആലപ്പുഴ ജില്ലയിലെ മരുത്തോർ വട്ടത്ത് നടക്കുന്നുണ്ട് അവിടെ വാസ്തവത്ത് തത്വസമീക്ഷ എന്നുള്ളത് ഉണ്ടോ എന്നറിയില്ല അധിക നേരം പാടി സമയം കളയുന്ന ആചാര്യന്മാരാ ഞാൻ കുറ്റം പറയുകയല്ല പാട്ട് പാടുക എന്നിട്ട് നിങ്ങളെ ഇട്ടിങ്ങനെ ആടിക്കുക നല്ലതാ നോർത്ത് ഇന്ത്യൻ സമ്പ്രദായത്തിലെ സംസ്കാര സം ആസ്ഥാ ടി വി ചാനലുകൾ അവിടെയെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ആടി കൊഴഞ്ഞ് അങ്ങനെ ഏൽക്കുന്ന ഭക്തജനങ്ങൾ അവരുടെ ആട്ടം ശരിക്കുള്ള ആട്ട കേരളീയൻ ആടിയാൽ അത് നല്ല ആട്ടമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളീയന്റെ ആട്ടവും നോർത്ത് ഇന്ത്യൻ്റെ ആട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ആടിയാൽ അത് ആട്ടം ഒരു പെശകു പിടിച്ചാട്ട അപ്പം ഏതായാലും ഇവിടെ നമ്മൾ എല്ലാവരും തന്നെ പാടി സമയം കളയുന്നത് എനിക്കും പാട്ട് കുറേശേക്കറിയാം പാടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതായത് കൊട്ടും പാട്ടും അതൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഞാനിങ്ങനെ പാടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ വാടിത്തുടങ്ങും ആടിയിട്ട് നിങ്ങളും പാടിത്തുടങ്ങും പാമ്പ് ഈ ആട്ടം നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നുള്ളൂ കേട്ടോ ആവോ പാട്ട് കേക്കുമ്പോ ആടാ ഈ ആട്ടം എന്ന് പറയുന്ന പാമ്പിന്റെ സ്വഭാവം ആ പാമ്പ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന വേദാന്ത അല്ലെങ്കിൽ യോഗിക് പവറാണ് അപ്പൊ അത്തരത്തിലുള്ള ഈ ആട്ടം പാമ്പിന്റെ ആട്ടം അത് വളരെ നിശ്ചലമായി കഴിയുമ്പോൾ കിട്ടുന്നത് അത് സാധിച്ചത് പരീക്ഷിത്താണ് ഏഴ് ദിവസക്കാലം കൊണ്ട് ഭാഗവത ശ്രവണം കൊണ്ട് അങ്ങനെ ഭാഗവത ശ്രവണത്തിലൂടെയും നമ്മൾ ഇതെല്ലാം നേടിയിരിക്കണം ആദ്യകാല ഭാഗവത സപ്താഹം ഒരുപക്ഷെ നിങ്ങൾ കാണും വാഴകുന്നത്തെ പോലുള്ളവരെ പാട്ടുകളെല്ലാം തന്നെ കീർത്തനങ്ങളാണ് പാടിയിരുന്നത് ആ അത് ഡെക്കാതല അല്ലെങ്കിൽ ഈ പറയുന്ന ഹർമോണിയം ഒക്കെ വച്ചുകൊണ്ട് ഒരു ഓർക്കസ്ട്ര ഒരു ട്രൂപ്പ് വന്നുകൊണ്ടുള്ള പാട്ടായിരുന്നില്ല വാഴകുന്നത്തെ പോലുള്ളവര് ആഞ്ഞത്തെ പോലുള്ളവരെല്ലാം തന്നെ ഭാഗവതം വായിച്ചു കൊണ്ട് കരയുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവത കഥകൾ അവതരിപ്പിച്ചുകൊണ്ട് കരയുകയാണ് പല രീതിയിലാണ് വൈശ്രവണന്റെ രീതിയല്ല ഈ പറയുന്ന ആഞ്ഞത്തിന്റെ മാവലശ്ശേരിയുടെ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ കൂടി അവിടെയെല്ലാം തന്നെ ഭാഗവതം നടന്നിരുന്ന വേദി ഇന്നത്തെ പോലെയല്ല ഇന്ന് ഭാഗവത വേദി എന്ന് പറഞ്ഞാൽ ഉണ്ണിയൂട്ട് ഒരു കോലാഹലം അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ടിലാട്ടം വേറൊരു കോലാഹലം രുക്മിണീസ്വയം വരം വരുമ്പോൾ രുക്മിണിയെ തട്ടിപ്പുറിച്ചുകൊണ്ട് ഓടുക അത് വേറൊരു കോലാഹലം കുജേലം വരുമ്പോൾ കുജേലന്റെ വേഷം കെട്ടിയിട്ട് നെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുന്ന കുചേലിനെ അവതരിപ്പിക്കുക മറ്റൊന്ന് ഇനി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നാൽ പണ്ടോ ഓപ്പറ ബാല എന്നെല്ലാം പറയുന്ന ആ സംഗതികൾ നടത്തിയ പോലെ നമ്മുടെ യജ്ഞ വേദികളെല്ലാം തന്നെ അധപ്പതിക്കും അത് ആ രീതിയിൽ ആയിട്ടുണ്ട് തെക്കൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ വളരെ വികൃതം ഏതായാലും ഭാഗവതം ആസ്വദിക്കാനുള്ള സമ്പുജ്യ സ്വാമികളുടെ ഈ പ്രയത്നം എല്ലാവരും ആസ്വദിക്കുകയും അത്തരത്തിലാവുകയും ചെയ്താൽ വളരെ നേട്ടമാണ് ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം ശങ്കര ടി വിയില് ഈ അടുത്ത സമയത്ത് നൃത്തത്തിന്റേതായിട്ടുള്ള ഒഡീഷൻ എന്ന് തന്നെ പറയുക ഈ പറഞ്ഞ മത്സരം അതിങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഗുരുക്കന്മാരായിട്ട് രണ്ട് സ്ത്രീകൾ പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ മാർക്കിടാനിരിക്കുന്നവര് അവര് പറഞ്ഞൊരു പ്രയോഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് കുട്ടികളോട് പറയുകയാണ് നല്ല ഡാൻസാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ശരീരമുണ്ട് ചിരി കൊള്ള ഒക്കെ കൊള്ളാം എന്നിട്ട് പറയുന്നുണ്ട് യു ഷുഡ് എൻജോയ് ആ വാക്ക് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാവോ ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻജോയ് പഠിച്ച കാര്യങ്ങൾ ചുവട് തെറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ ആകെ കുഴപ്പ നേരെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ അഗ്രേവശ്യാമി ഈ പറയുന്ന രാഗമാലിക രൂപത്തിൽ ഒരുവായിരുന്നു പാടിയത് ആസ്വദിച്ചുകൊണ്ടാ നമ്മുടെ പിന്നാലെയുള്ളവരോ ആസ്വദിച്ചുകൊണ്ടൊന്നുമല്ല അവര് കാശ എത്ര കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ടാ അപ്പൊ അതേ രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാവും ആധ്യാത്മികത വളർന്നു വരും അതേ രീതിയിൽ ഭാഗവതമായാലും ആസ്വദിച്ചുകൊണ്ട് ഭാഗവതം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഓരോ ദിവസവും അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചിന്തിച്ചാൽ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തള്ളിത്തള്ളി വരുന്നത് കാണാം അത് നിങ്ങൾ അനുഭവിക്കണം അതിന് വേണ്ടിയിട്ടുള്ള വേദിയാണ് സംഭവ്യ സ്വാമികൾ ഇത്രയും വർഷക്കാലം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അത് വാഴാക്കാതെ ഭക്തജനങ്ങൾ ഭാഗവതം ഉള്ളിലേക്ക് തട്ടി ഉണരുന്ന രീതിയിലേക്ക് ആക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി പന്ത്രണ്ട് മണിവരെ ആകാം സ്വാമികൾ ഇപ്പോൾ എത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇത്തിരി അതിക്രമിച്ചു പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ നേരത്തെ ഈ ഭാഗം അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്വാമികളുടെ അനുഗ്രഹം കൊണ്ട് അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളുണ്ട് ഈ വർഷവും ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ഒരു അവതരണം സാധിച്ചു ഇതെല്ലാം തന്നെ വിട്ടിട്ട് ഇവിടെ എല്ലാം തന്നെ മായ കണ്ണുതുറിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ നന്നായിട്ട് പറഞ്ഞു നല്ല പ്രസംഗ പണ്ട് ജ്ഞാനാനന്ദ സരസ്വതി എന്റെ നാട്ടിൽ വന്ന് ഭാഗവതം പറഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ ചില നന്നായിട്ട് സ്വാമി നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു എന്റെ തൊപ്പിക്ക് ഒരു തൂവലും കൂടിയായിരുന്നു എന്റെ തൊപ്പിയില് ഒരു തൂവലും കൂടി ആയി എന്ന് അപ്പൊ അതേ രീതി അത് മായ അപ്പൊ മായാജന്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പത്രത്തിൽ പടം ഒന്ന് കൊള്ളാം ഞാൻ കേമനായി ഓരോരോ ഭാഗവതോത്തംസം അത് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പേര് കേമായി അപ്പൊ ഇതേ രീതിയിലുള്ള ഓരോന്ന് കിട്ടുമ്പോൾ മായ നമ്മളെ ആക്രമിക്കാണെന്നുള്ള ആ ബോധം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലൊന്നും വഴിപ്പെടാതെ അത്തരത്തിൽ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ മായയ്ക്കൊന്നും സാധിക്കുകയില്ല എന്നുള്ള മട്ടിൽ ഭഗവാന്റെ മായ നമ്മളെ ബാധിക്കാതിരിക്കട്ടെ ആ മായയെ തരണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവത വാസുദേവായ ഓ നമോ ഭഗവത വാസുദേവായ